test, 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 test,
Thank you.
പ്രാർത്ഥിച്ച് ശുശ്രൂഷ ആരംഭിക്കാൻ ആഗ്രഹിക്കുന്നു. ദൈവേദ പുറത്തു വയ്ക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും ഈ ഒരുക്കപ്പെട്ട സ്ഥലത്തേക്ക് കടന്നു വന്നിരിക്കണമെന്ന് ക്രിസ്തുവിൽ ഓർപ്പിക്കുന്നു. പുറത്തു വയ്ക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും ഒരുക്കപ്പെട്ട സ്ഥലത്തേക്ക് കടന്നു വന്നിരിപ്പാൻ ദൈവനാമത്തിൽ ഓർപ്പിക്കുന്നു. പ്രാർത്ഥിച്ച് ശുശ്രൂഷ ആരംഭിക്കുവാനുള്ള സമയമാണ്. ദൈവം ചെയ്ത് സഹകരിക്കുക. പുറത്തു വയ്ക്കുന്ന എല്ലാവരും കയറി വന്നിരിക്കാൻ ക്രിസ്തുവിൽ ഓർപ്പിക്കുന്നു.
ഓഡിറ്റോറിയത്തിൽ ഞങ്ങൾ കൂടിയിരിക്കുന്ന ഉദ്ദേശങ്ങളെല്ലാം തമ്പുരാൻ മുന്നവേ അറിഞ്ഞിരിക്കുകയാല സ്തോത്രം. ദൈവമാണല്ലോ അവിടുന്ന് വലിയ ചെയ്തനായി സ്തോത്രം. മഹത്വം എല്ലാം തിരുമേനിക്ക് ക്രിസ്തു യേശുവിന്റെ തന്നെ തിരുനാമത്തിൽ തന്നെ. ആമേൻ. താങ്ക് യു പാസ്റ്റർ. കർത്താവ് സഹായിക്കട്ടെ. ഗായക സംഘം ഒരു പാട്ട് പാടും. ശ്രദ്ധാലുക്കളായിരിക്കാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ.
സഹായിക്കട്ടെ. നാം ഇവിടെ കൂടി വരുവാൻ കാരണമായ സംഭവം എന്ത് എന്ന് നമുക്കറിയേണ്ടതുണ്ട്. പ്രത്യേകിച്ചും കൂടി വന്ന എല്ലാവരെയും ക്രിസ്തയേശുവിനെ സ്വാഗതം ചെയ്യുന്നു. വിശേഷാലി വേദിയിലായിരിക്കുന്ന ബഹുമാന്യരായ കർത്തൃത്വന്മാർ, ഇവിടെ കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ക്രിസ്തയേശുവിനെ സ്വാഗതം ചെയ്യുന്നു. നമ്മെ ഇവിടെ കൂട്ടി വരുത്തേണ്ട ഉദ്ദേശ ലക്ഷ്യം പറയേണ്ടതിനായി നമ്മളെ ഇവിടെ വിളിച്ചു വരുത്തിയ കർത്താവിൻ്റെ വിലയേറിയദാസൻ പാസ്റ്റർ ബാബു മാത്യു അവർകളെ ഞാൻ മുൻപോട്ട് ഈ സമയത്ത് ക്ഷണിക്കുന്നു. പ്ലീസ് ദൈവാസൻ കയറി വന്ന് നമ്മെ വിളിച്ചു വരുത്തേണ്ട ഉദ്ദേശ ലക്ഷ്യം എന്തെന്ന് പറയാനിടയാകും. ദൈവം നമ്മെ സഹായിക്കട്ടെ. കർത്താവിൻ്റെ പുനർനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് പകൽ ഈ ഓഡിറ്റോറിയത്തിലേക്ക് എല്ലാവരെയും വിളിച്ച് കൂട്ടിയ എൻ്റെ ഉദ്ദേശത്തെക്കുറിച്ച് അറിയിക്കാൻ ആഗ്രഹിക്കുന്നു. അതിനു മുമ്പായി കർത്താവിൻ്റെ ശ്രേഷ്ഠദാസന്മാരായിരിക്കുന്ന എല്ലാ വിശുദ്ധന്മാർക്കും ഇരുഭാഗത്തു നിന്നും കടന്നു വന്ന ദൈവദാസന്മാർ, എൻ്റെ സ്നേഹിതന്മാരായി ക്ഷണിക്കപ്പെട്ട ദൈവദാസന്മാർ,
ഈ ഭാഗത്തു നിന്ന് കടന്നു വന്നിരിക്കുന്ന ബന്ധുമിത്രാദികൾ എല്ലാവർക്കും വന്ദനം പറയുന്നു. അപ്പോൾ തന്നെ മുണ്ടപ്പള്ളി പാറക്കൂട്ടം കൃഷ്ണവിലാസത്തിൽ രാധാകൃഷ്ണൻ ഭരതനായ രാധാകൃഷ്ണൻ്റെയും ശ്രീമതി വത്സല രാധാകൃഷ്ണൻ്റെയും മകൻ സുമേഷ് വി കഴിഞ്ഞ ചില ദിവസങ്ങൾക്ക് മുമ്പ് കടന്നു വന്ന് എൻ്റെ മകളെ വിൻസിയെ കാണുവാനായിട്ടിടയായി. അവർ പരസ്പരം ഇഷ്ടപ്പെടുവാനിടയായി. ഞങ്ങൾ ഇരു ഭവനങ്ങളും തമ്മിൽ ഒരു ധാരണയിലെത്തി. ശേഷമായിട്ട് കർത്താവിൻ്റെ ദാസന്മാർ ഇരു സഭകളെ ഞങ്ങൾ അറിയിച്ചു. തുടർന്നുള്ള അതിൻ്റെ നിശ്ചയത്തിനും വിവാഹ കാര്യ ഡേറ്റുകളൊക്കെ അതിനെക്കുറിച്ച് ഉറപ്പിക്കുവാനും ചിന്തിക്കുവാനായിട്ടാണ് എല്ലാവരെയും വിളിച്ചു വരുത്തിയത്. തുടർന്ന് കർത്താവിൻ്റെ ദാസന്മാർ ആ ശുശ്രൂഷകളെ നിർവഹിക്കും. കർത്താവ് അനുഗ്രഹിക്കട്ടെ. താങ്ക് യു പാസ്റ്ററെ, കർത്താവ് സഹായിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ വരൻ്റെ ഭാഗത്തുനിന്ന് ഉത്തരവാദിത്തപ്പെട്ട ആരെങ്കിലും മുൻപോട്ട് കടന്നു വന്ന് ഈ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമാണെന്ന് പറയുകയും അത് എവിടെ വെച്ച് എപ്പോൾ നടത്താമെന്ന് അറിയിക്കുകയും ചെയ്യേണ്ടതാണ്. ദൈവനാമം വാഴ്ത്തപ്പെടും. മറുകട്ടെ, പത്തനംതിട്ട ജില്ലയിൽ അടൂർ താലൂക്കിൽ പള്ളിക്കൽ പഞ്ചായത്തിൽ പെരിങ്ങനാട് വില്ലേജിൽ മുണ്ടപ്പള്ളി മുറിയിൽ പാറക്കൂട്ടൻ രാധാകൃഷ്ണൻ വിലാസത്തിൽ പരേതനായ രാധാകൃഷ്ണൻ്റെയും ശ്രീമതി വത്സലയുടെയും മകൻ സുമേഷ് വിയും ഏനാത്ത് അടൂർ ഏനാത്ത് ഇളമംഗലം ഇളങ്കമംഗലം മാന്തറയിൽ പുത്തൻ വീട്ടിൽ ശ്രീ ബാബുവിൻ്റെയും ശ്രീമതി ലിസി ബാബുവിൻ്റെയും മകൾ ബിൻസി ബാബു തമ്മിലുള്ള വിവാഹകർമ്മം ദൈവഹിതമായിരിക്കാൻ 2023 May 22 തിങ്കളാഴ്ച പള്ളിക്കൽ ബദേൽ IPC സഭയുടെ ആഭിമുഖ്യത്തിൽ പെരിങ്ങനാട് സെൻറ്റ് ജോർജ് മലങ്കര കത്തോലിക്ക സഭയുടെ പാരിഷ് ഹാളിൽ വെച്ച് അന്നേ ദിവസം രാവിലെ 10:30 നടത്തി വരൻ്റെ ഭവനത്തിൽ ഗൃഹപ്രവേശനം നടത്തുവാൻ തീരുമാനിച്ചിരിക്കുന്നു. എല്ലാവരും കേട്ടു എന്ന് വിശ്വസിക്കുന്നു. ഗായക സംഘം ഒരു പാട്ട് പാടുമ്പോൾ ഈ കുഞ്ഞുങ്ങളെ കാണാൻ എല്ലാവർക്കും ആഗ്രഹമുണ്ട്. ആ രണ്ടു പേരും ഇവിടെ ഒരുക്കിയിരിക്കുന്ന ഇരിപ്പിടത്തിലേക്ക് കയറി വന്നിരിക്കാൻ ക്രിസ്തുയേശുവിനെ ഓർപ്പിക്കുന്നു. അനുദിനം വർദ്ധിക്കട്ടെ.
സഹായിക്കട്ടെ. പ്രാർത്ഥനാപൂർവമായിരിക്കാം. കർത്താവിൻ്റെ വിലപ്പെട്ട ദാസന്മാർ ഈ വേദിയിലുണ്ടല്ലോ. ദൈവദാസന്മാർക്ക് പ്രാർത്ഥിപ്പാനുള്ള സമയത്തെ വേർതിരിക്കുകയാണ്. കർത്താവിൻ്റെ വിലപ്പെട്ട ദാസൻ പ്രാരംഭത്തിൽ പ്രിയ ബാബുക്കുട്ടി പാസ്റ്ററെ പ്രാർത്ഥിക്കും. വരൻ്റെ സഭയിലെ കർത്തൃദാസനായിരിക്കുന്ന പാസ്റ്റർ രാജു അവരുകളെ വീണ്ടും പ്രാർത്ഥിക്കും. ഞങ്ങളുടെ സ്നേഹിതനായിരിക്കുന്ന കർത്താവിൻ്റെ ദാസൻ പ്രിയ ജോഷുവ ജോൺ പ്രാർത്ഥിക്കും. ഇങ്ങനെ മൂന്ന് പേര് പ്രാർത്ഥനയിൽ നമ്മെ സഹായിക്കും. തലമുറ തലമുറയായി ഞങ്ങളുടെ സങ്കേതമായിരിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, മനോഹരമായ ഈ രാവിലെ സമയം ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ വിവാഹ നിശ്ചയത്തോടുള്ളതായ ബന്ധത്തിൽ ഇന്ന് പകൽ ഓഡിറ്റോറിയത്തിൽ കടന്നു വരുവാൻ പരിശുദ്ധാത്മാവ് ഞങ്ങളെ എല്ലാവരെയും സഹായിച്ചതോർത്ത് ഞങ്ങൾ നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. നാളുകളായി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന വിഷയം മനുഷ്യനേകനായിരിക്കുന്ന നന്നല്ല എന്ന് കണ്ട് അവന് തക്കതായ തുണയെ ഒരുക്കിക്കൊടുത്ത സ്വർഗം ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ഇരുവരുടെയും ജീവിതത്തിൽ തക്കതായ തുണയെ കണ്ടെത്തുവാൻ സ്വർഗത്തിലെ ദൈവം സഹായിച്ചതോർത്ത് ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. അതിൻ്റെ മുഖാന്തരമെന്ന വണ്ണം ഇന്ന് പകൽ ഇവിടെ വെച്ച് കർത്താവെ ഒരു വിവാഹ നിശ്ചയം നടത്തുവാൻ കർത്താവിടയാക്കിയതോർത്ത് ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. അതിൻ്റെ ആരംഭം എന്ന വണ്ണം ഇന്ന് പകൽ കർത്താവെ എല്ലാ ദൈവദാസന്മാരെയും ഈ ഓഡിറ്റോറിയത്തിൽ കൂട്ടി വരുത്തിയല്ലോ. അതിൻ്റെ ബന്ധുമിത്രാദി ചാർച്ചക്കാരായി പ്രിയപ്പെട്ടവരെ ദൈവം കൂട്ടി വരുത്തിയല്ലോ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തന്നെ നിയന്ത്രിക്കുകയും സഹായിക്കുകയും ചെയ്യുമാറാകണമെന്ന് ഞങ്ങൾ കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു. എല്ലാ വിധത്തിലും അനുഗ്രഹമായി തീരുവാൻ ഇതിൻ്റെ കർത്താവെ കുറികൾ കൈമാറ്റം ചെയ്യുമ്പോൾ കർത്താവെ അങ്ങയുടെ പരിശുദ്ധാത്മാവ് തന്നെ നിയന്ത്രിക്കണം. അനുഗ്രഹിക്കപ്പെട്ട ഒരു വിവാഹം അടുത്ത 22-ാം തീയതി നടക്കുവാൻ പരിശുദ്ധാത്മാവിടയാക്കണം. എല്ലാ പ്രിയപ്പെട്ടവരെയും അതിനായി ഒരുക്കി സഹായിക്കണം. ഞങ്ങളുടെ സുമേഷനായി, ഞങ്ങളുടെ ബിൻസിമോക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങളെ ബലപ്പെടുത്തണമേ. ഞങ്ങളുടെ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അവർക്ക് വേണ്ട ആലോചനയും ദൈവകൃപയും നൽകി തിരുമേനി എവിടുന്ന് മാനിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകണമെന്ന് ഞങ്ങൾ കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു. എല്ലാവിധ അനുഗ്രഹങ്ങൾക്കായിട്ട് നന്ദിയോടെ സ്തോത്രം. ഇരു കുടുംബങ്ങളിലെയും മാതാവിനെയും മാതാപിതാക്കൾ രണ്ടുപേരെയും സഹോദരങ്ങളെയും ദൈവകരങ്ങളേൽപ്പിക്കുന്നു. ബന്ധുമിത്ര ചർച്ചക്കാരായി പ്രിയപ്പെട്ടവർ, കർത്താവേ, ദൈവദാസന്മാർ, ആമീൻ, എല്ലാവരെയും കർത്താവേ അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ പരിശുദ്ധ പിതാവേ. പ്രാർത്ഥിക്കാരുണ്യനായ നല്ല ദൈവമേ, സ്വർഗം ഞങ്ങളുടെ നല്ല പിതാവേ, അപ്പോൾ ഏറെ കൃപയാൽ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത പ്രകാരം ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ വിവാഹ എൻഗേജ്മെൻറ്റിനായി ഞങ്ങൾക്ക് ഒരുമിച്ച് കൂടി വരുവാൻ ദൈവം തമ്പുരാൻ സഹായിച്ചു. ഞങ്ങൾ പ്രാർത്ഥിച്ച് അവിടുന്ന് ഇറങ്ങിയ സമയം തൊട്ട് ഈ സമയം വരെയും പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ കൂടെ ഇരുന്നതിനായി നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. ഈ ദിവസങ്ങളിൽ കർത്താവെ പ്രാർത്ഥന മറുപടി എന്ന പോലെ ഇന്ന് പകലെ കണ്ട് സന്തോഷിപ്പാൻ ദൈവം ഞങ്ങൾക്ക് ഭാഗ്യം നൽകിയനായ സ്തോത്രം. മനുഷ്യനേകനറിയുന്ന നല്ല തക്കതായ തുണി ഒരുക്കിയതുപോലെ പ്രത്യേകിച്ച് ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ പ്രിയ സുമേഷിനായി പ്രാർത്ഥിക്കുന്നു, ബിൻസിമോക്കായി പ്രാർത്ഥിക്കുന്നു. അവരെ മാതാപിതാക്കൾക്കായി സ്തോത്രം. ഇവരെ ദൈവവചനത്തിനും പത്യ ഉപദേശത്തിനും വളർത്തി മാന്യമായ വിദ്യാഭ്യാസം കൊടുത്ത് മാന്യമായ കാര്യങ്ങൾ, ജോലി കാര്യങ്ങൾക്കൊക്കെ ഇവരെ സുമേഷിനെ കൊടുക്കുവാൻ ദൈവം തമ്പുരാൻ സഹായിച്ചല്ലോ. കർത്താവെ അവരെ ദൈവകൃപയിൽ മറയ്ക്കണം. പ്രത്യേകിച്ച് ഇരുസഭയിലെ ദൈവദാസന്മാർ, ഇന്നത്തെ അധ്യക്ഷനായിരിക്കുന്ന കർത്താവിൻ്റെ വിലപ്പെട്ട ദൈവദാസൻ, വേദിയിലായിരിക്കുന്ന കർത്താവിൻ്റെ ദാസന്മാർ,
കടന്നു വന്ന സദസ്സിലായിരിക്കുന്ന ദൈവദാസന്മാർ ഞങ്ങളെ ക്ഷണശേഖരിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കായി നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകിച്ച് ഇന്നത്തെ മുഖ്യ സന്ദേശം നൽകുന്ന കർത്താവിന്റെ അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അനുഗ്രഹിക്കണ ദൈവത്തിൻ്റെ വചനം ഞങ്ങൾക്ക് അനുഗ്രഹമായി തീരുവാൻ സ്വർഗം സഹായിക്കണമേ. കർത്താവെ, ഇത് നടക്കുന്ന എൻഗേജ്മെൻ്റ് ഉറപ്പേര് ഏറ്റവും ഭംഗിയായി നടക്കുന്ന സ്വർഗം സഹായിക്കണം. പ്രത്യേകിച്ച് എൻ്റെ തീരുമാനിച്ചത് മെയ് മാസം 22 തിങ്കളാഴ്ച നടക്കുന്ന വിശുദ്ധ വിഭാഗം കർത്താവ് അങ്ങ് അനുഗ്രഹിക്കണം. കർത്താവെ, കനാവിലെ കല്യാണ പോരായ്മ മാറ്റിയ ദൈവം നമ്മൾ ഞങ്ങളുടെ പോരായ്മ മാറ്റി സഹായിക്കണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. എല്ലാം സർവ്വ നന്നായി ചെയ്യുന്ന ദൈവത്തിൻ്റെ കാര്യം ഏതാവുമ്പോൾ ഇറങ്ങി വന്ന ദൈവത്തിൻ്റെ വിലപ്പെട്ട സ്ഥാനം അന്നും ഇറങ്ങി വരുവാൻ സ്വർഗം സഹായിച്ചാട്ട് മുറിഞ്ഞ കരത്തിൽ കർത്താവെ സമസ്ത വിഷയേൽപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടനായി സ്തോത്രം യേശുക്രിസ്തു നാമത്തെ തന്നെ. നിത്യനാം ദൈവമേ, അങ്ങയുടെ ബലമുള്ള കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഏദനിൽ സ്ഥാപിച്ചതും കാനാവിൽ കുറവ് പരിഹരിച്ചതും തേജസ്സിൽ വെളിപ്പെടുവാൻ പോകുന്ന അതിശ്രേഷ്ഠ ശുശ്രൂഷയ്ക്കായി സ്തോത്രം. മഹത്വം ധരിച്ച് അങ്ങ് തന്നെ കുഞ്ഞുങ്ങളെ കൂട്ടിച്ചേർക്കുവാൻ വേണ്ടി അതിൻ്റെ മൂലക്കല്ലിടുവാൻ ഇറങ്ങി വന്നതുകൊണ്ട് സ്തോത്രം ചെയ്യുന്നു. ദൈവീയ പരിജ്ഞാനത്തിൻ്റെ ആഴത്തിൽ ഇന്ന് പകൽക്കാലം അവരെ നിറച്ചെടുപ്പാൻ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അമ്മയുടെ ഉദരത്തിൽ പിറക്കപ്പെട്ടു, ബാല്യവും കൗമാരവും കഴിഞ്ഞു. യൗവനത്തിൽ മനുഷ്യനേകനായിരിക്കുന്നത് നന്നല്ല എന്ന് കണ്ട ദൈവം അവരെ ഒന്നിച്ച് ചേർപ്പാൻ കർത്താവേ ഇന്ന് പ്രഭാതത്തിൽ ഇറങ്ങി വന്നതുകൊണ്ട് സ്തോത്രം. അതിൻ്റെ ആരംഭ പടികളെന്ന പോലെ കർത്താവേ ആമൻ ഉടമ്പടിക്ക് മുമ്പ് അവരൊരുമിച്ച് ആമൻ ഉഭയസമ്മതത്തിലേക്ക് കടപ്പാൻ ദൈവം നൽകിയ ഭാഗ്യത്തിന് സ്തോത്രം. ഇവരുടെ കുടുംബജീവിതത്തിനും ഇവരുടെ വിവാഹ ജീവിതത്തിനും ആവശ്യമായ വൻകൃപ ഇവരുടെ മേൽ പകരണമെന്ന് പ്രാർത്ഥിക്കുകയാ. ആമൻ നിൻ്റെ രാജ്യം പണിയുവാൻ ഇടയാക്കി തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. യഹോവ ഇവരെ എല്ലായ്പ്പോഴും നടത്തണം. വരണ്ട നിലത്തിൽ ഇവരുടെ വിശപ്പടക്കണം. നനവുള്ള തോട്ട പോലെ ഇവരെ ആക്കി തീർക്കണം. വെള്ളം വറ്റിപ്പോകാത്ത നീരുറവയാക്കി തീർക്കണം. ഇവരിൽ നിന്ന് ഇവരുടെ സന്താനത്തിൽ നിന്ന് പുരാതന ശിവനെ പണിയുവാൻ, തലമുറ തലമുറയായി കിടക്കുന്ന അടിസ്ഥാനങ്ങളെ കെട്ടിപ്പൊക്കുവാൻ, കേടുപോക്കുന്നവരെന്നും കുടിയിരുപ്പാൻ പാതകളെ യഥാസ്ഥാനപ്പെടുത്തുന്നുവെന്നും പേര് വരുവാൻ ഇടയാക്കി തീർക്കണമേ. നീ അവരുടെ വലങ്കരത്തിൽ പിടിക്കണമേ. നിന്റെ ആലോചനയാൽ അവരെ നടത്തണമേ. പിന്നത്തേതിൽ നിന്റെ മഹത്വം കാണുവാൻ ഇടയാക്കി തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ വിളിയാലുള്ള ആശയിൽ നിന്നും വിശുദ്ധന്മാരുടെ അവകാശത്തിന് മഹിമാന്തനം എന്നും ബലത്തിൻ്റെ വല്ലഭത്വത്തിൻ്റെ വ്യാപാരത്താൽ വിശ്വസിക്കുന്ന ഞങ്ങൾക്ക് വേണ്ടി വ്യാപരിക്കുന്ന ദൈവശക്തിയുടെ അളവറ്റ വലിപ്പം അബ്രഹാമിൻ്റെ കുടുംബത്തിൽ വെളിപ്പെട്ടതുപോലെ തന്നെ ഈ കുഞ്ഞുങ്ങളുടെ കുടുംബത്തിലൂടെ വെളിപ്പെടുവാൻ ദൈവമിടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നിന്റെ രാജ്യം കെട്ടുന്നവരായി തീരുവാൻ നിന്റെ വചന ഭൂമിയിൽ ആമേൻ അതിൻ്റെ തെളിവായി മാറപ്പെടുവാൻ ദൈവീയ വാമൻ വ്യവസ്ഥ ഇങ്ങനെയുള്ളതെന്ന് കാമൻ ഭൂമിയിൽ കാണിച്ചു കൊടുപ്പാ. ആവശ്യമായ ദൈവകൃപ ഈ കുഞ്ഞുങ്ങളുടെ മേൽ പകരണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സഭ ഒരുമിച്ച് ചേർന്ന് സ്വർഗത്തിലെ സകലവിധ ആത്മീയ അനുഗ്രഹത്താലും ഭൂമിയിലെ സകല നന്മയാലും രാജ്യങ്ങളുടെയും ആമേൻ വംശങ്ങളുടെയും ഉയർച്ചയാലും വളർച്ചയാലും ഉയരത്തിലെയും ആഴത്തിലെയും ഉറവകളാലും ആമേൻ എല്ലാ അനുഗ്രഹത്താലും ഭണ്ഡാരഗ്രഹത്താലും സഭ ഒന്നിച്ച് കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. സ്വർഗം പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. തൃക്കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. യേശു ക്രിസ്തുവിൻ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണം ജീവനുള്ള പിതാവേ. ആമേൻ. താങ്ക് യു പാസ്റ്റർ. കർത്താവ് സഹായിക്കട്ടെ. ഗായക സംഘം മുൻപോട്ട് വന്നൊരു പാട്ട് പാടുന്നതായിരിക്കും.
പ്രാർത്ഥന വളരെ പ്രാർത്ഥനയോടായിരിക്കുമ്പോൾ കർത്താവിൻ്റെ വിലപ്പെട്ട ദാസൻ പാസ്റ്റർ ജോഷുവ പോൾ മുൻപോട്ട് കടന്നു വന്ന് സങ്കീർത്തനം 121 സങ്കീർത്തനം വായിക്കും. കർത്തൃദാസന്മാരെല്ലാം ഒരു നിമിഷം എഴുന്നേറ്റിരിക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. സങ്കീർത്തനങ്ങൾ 121. ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു, എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ യഹോവയിൽ നിന്ന് വരുന്നു. നിന്റെ കാൽ വഴുതുവാൻ അവൻ സമ്മതിക്കയില്ല, നിന്നെ കാക്കുന്നവൻ മയങ്ങുകയുമില്ല. ഇസ്രായേലിൻ്റെ പരിപാലകൻ മയങ്ങുകയുമില്ല, ഉറങ്ങുകയുമില്ല. യഹോവ നിന്റെ പരിപാലകൻ, യഹോവ നിന്റെ വലതുഭാഗത്ത് നിനക്ക് തണുപ്പ്. പകൽ സൂര്യനെങ്കിലും രാത്രി ചന്ദ്രനെങ്കിലും നിന്നെ ബാധിക്കയില്ല. യഹോവ ഒരു ദോഷവും തട്ടാതെ വണ്ണം നിന്നെ പരിപാലിക്കും, അവൻ നിന്റെ പ്രാണനെ പരിപാലിക്കും. യഹോവ നിന്റെ ഗമനത്തെയും ആഗമനത്തെയും ഇന്നു മുതൽ എന്നേക്കും പരിപാലിക്കും. യഹോവ നിന്റെ ഗമനത്തെയും ആഗമനത്തെയും ഇന്നു മുതൽ എന്നേക്കും പരിപാലിക്കും. ദൈവം നമ്മെ സഹായിക്കട്ടെ. എല്ലാവർക്കും ഇരിക്കാം. സ്തോത്രം. കർത്താവിൻ്റെ സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ട ഈ എൻഗേജ്മെൻറ്റിനോട് ബന്ധത്തിൽ കടന്നു വരുവാൻ ദൈവം നമ്മെ സഹായിച്ചു. ഇരു ഭവനങ്ങളും സഭയും ബന്ധുമിത്രാദികളും കൂടി തീരുമാനിച്ച ഈ എൻഗേജ്മെൻറ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സമയത്തേക്ക് കടന്നു വന്നിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ദൈവസന്നിധി പ്രാർത്ഥിച്ചതാണ്. ഈ പ്രിയ പൈതലിൻ്റെ ഇരുഭാഗത്തുള്ളവരും പ്രാർത്ഥിച്ചതാണല്ലോ കുഞ്ഞുങ്ങളുടെ വിവാഹത്തെക്കുറിച്ച്. ഇത്രത്തോളം മനോഹരമായി ദൈവം കാര്യങ്ങൾ ചെയ്തു കൊണ്ടുവന്നപ്പോൾ ശേഷമുള്ള കാര്യങ്ങൾ വളരെ മനോഹരമായി തന്നെ മുൻപോട്ട് നീക്കുവാൻ ക്രിസ്തുവിൽ ആഗ്രഹിക്കുന്നു. അതിനായി ഇവിടെ ഒരുക്കപ്പെട്ട തയ്യാർ ചെയ്തിരിക്കുന്ന നിശ്ചയരേഖ ബഹുമാനപ്പെട്ട അതിനകത്ത് എഫ്രാത്ത ചർച്ചക്കോട് സഭയുടെ ഇവിടുത്തെ സുവിശേഷകനായിരിക്കുന്ന പാസ്റ്റർ ജെയിംസ് ആ തയ്യാറാക്കപ്പെട്ട നിശ്ചയരേഖ വായിക്കും. ദൈവസന്നിധിയിൽ നമുക്കായിരിക്കാം. ഇരുഭവനത്തിൻ്റെയും പ്രിയപ്പെട്ടവരെ വന്ന് പ്രസ്താവിച്ച പ്രസ്താവന പ്രകാരം ആ തീയതിയും വിശദ വിവരങ്ങളും വായിക്കുകയാണ്. വിവാഹനിശ്ചയരേഖ പത്തനംതിട്ട ജില്ലയിൽ അടൂർ താലൂക്കിൽ ഏനാത്ത് വില്ലേജിൽ ഇളങ്ങമംഗലം മുറിയിൽ മാന്തറയിൽ വീട്ടിൽ എഫ്രാത്ത ചർച്ച് ഓഫ് ഗോഡ് അംഗമായ ശ്രീമാൻ പാസ്റ്റർ ബാബു എമ്മിൻ്റെയും ശ്രീമതി ലിസി ജയുടെയും മകൾ ബിൻസി ബാബുവും പത്തനംതിട്ട ജില്ലയിൽ അടൂർ താലൂക്കിൽ പെരിങ്ങനാട് വില്ലേജിൽ പാറക്കൂട്ടം മുറിയിൽ രാധാകൃഷ്ണ വിലാസം വീട്ടിൽ IPC ബദേൽ ഹാൾ അംഗമായ ശ്രീമാൻ പരേതനായ രാധാകൃഷ്ണൻ്റെയും ശ്രീമതി വത്സല രാധാകൃഷ്ണൻ്റെയും മകൻ സുമേഷ് വിയും തമ്മിലുള്ള വിശുദ്ധ വിവാഹം 2023 മെയ് മാസം 22 തിങ്കളാഴ്ച രാവിലെ 10:30 വരൻ്റെ സ്ഥലമായ പെരിങ്ങനാട് സെൻറ്റ് ജോർജ് മലങ്കര കത്തോലിക്ക പരിഷ് ഹാളിൽ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തി. വരൻ്റെ ഭവനത്തിൽ വീട് കയറുവാൻ ഇന്നേ ദിവസം 18/5/2023 ഇരുസഭയുടെയും ചുമതലപ്പെട്ടവരും ഇരുഭവനങ്ങളിലെയും ബന്ധപ്പെട്ടവരും ചേർന്ന് വന്ന് കർത്താവിൽ ഇന്ന് ഇവിടെ വച്ച് കർത്താവിൽ തീരുമാനിച്ചുറച്ചിരിക്കുന്നു എന്ന് സഭയെ അറിയിച്ചുകൊള്ളുന്നു. ഈ തീരുമാനിച്ച നിശ്ചയരേഖയിലെ സൈൻ ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് വരൻ്റെയും വധുവിൻ്റെയും ഭാഗത്തുള്ള മാതാപിതാക്കളെ, സഭാപ്രതിനിധി, സഭാ ശുശ്രൂഷകരെ മുൻപോട്ട് കടന്നു വന്ന് ഈ രണ്ട് നിശ്ചയരേഖയിലും സൈൻ ചെയ്യാൻ പ്രത്യേകം ക്ഷണിക്കുന്നു. വരൻ്റെ ഭാഗത്തുനിന്ന് ഉത്തരവാദിത്തപ്പെട്ടവർ കടന്നു വരും. വധുവിൻ്റെ ഭാഗത്തുനിന്ന് മാതാവും സഭാപ്രതിനിധിയും കടന്നു വരും. ആ സമയത്ത് ക്വയർ ഒരു ഗാനം ആലപിക്കുന്നതായിരിക്കും.
ഇരുഭാഗത്തു നിന്നും മാതാപിതാക്കളും സഭാ പ്രതിനിധികളും കടന്നു വരണം. Yeah.
നിശ്ചയരേഖ കൃത്യമായി എഴുതി കഴിഞ്ഞു. അതിൻ്റെ ക്രമീകരണങ്ങൾ ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് സൈൻ ചെയ്യാനുള്ള പ്രിയപ്പെട്ടവരെ ആത്മാർത്ഥമായി വന്ന് സൈൻ ചെയ്തു. അത് ഒന്നുകൂടെ വായിപ്പാൻ ക്രിസ്തുവിൽ ആഗ്രഹിക്കുന്നു. കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ജെയിംസ് ഒന്നുകൂടെ ആ നിശ്ചയരേഖ വായിക്കും. അത് വായിച്ചതിന് ശേഷം കൈമാറേണ്ടതിന് രണ്ട് സഭയുടെയും ഭവനത്തിലെയോ പ്രതിനിധികളായ പ്രിയപ്പെട്ടവരെ കയറി വരണം. ഈ നിശ്ചയരേഖ വായിച്ചതിന് ശേഷം ഇരുഭാഗത്തുനിന്നുള്ളവരെ കയറി വരണം. പ്രാരംഭത്തിൽ പ്രിയ പാസ്റ്റർ അത് വായിക്കും. പ്രൈസ് ദ ലോർഡ്. വിവാഹ നിശ്ചയരേഖ പത്തനംതിട്ട ജില്ലയിൽ അടൂർ താലൂക്കിൽ ഏനാത്ത് വില്ലേജിൽ ഇളങ്കമംഗലം മുറിയിൽ മാന്ത്രയിൽ വീട്ടിൽ എഫ്രാത്ത ചർച്ചകോട് അംഗമായ ശ്രീമാൻ പാസ്റ്റർ ബാബു എമ്മിൻ്റെയും ശ്രീമതി ലിസി ജയുടെയും മകൾ ബിൻസി ബാബുവും പത്തനംതിട്ട ജില്ലയിൽ അടൂർ താലൂക്കിൽ പെരിങ്ങനാട് വില്ലേജിൽ പാറക്കൂട്ടം മുറിയിൽ രാധാകൃഷ്ണ വിലാസം വീട്ടിൽ ഐ പി സി ബദേൽ ഹാൾ അംഗമായ ശ്രീമാൻ പരേതനായ രാധാകൃഷ്ണൻ്റെയും ശ്രീമതി വത്സല രാധാകൃഷ്ണൻ്റെയും മകൻ വി സുമേഷ് വിയും തമ്മിലുള്ള വിശുദ്ധ വിവാഹം 2023 മെയ് മാസം 22 തിങ്കളാഴ്ച രാവിലെ 10:30 വരൻ്റെ സ്ഥലമായ പെരിങ്ങനാട് സെൻറ് ജോർജ് മലങ്കര കത്തോലിക്ക പാരിഷ് ഹാളിൽ വെച്ച് നടത്തി. വരൻ്റെ ഭവനത്തിൽ വീട് കയറുവാൻ ഇന്നേ ദിവസം 18/5/2023 ഇരുസഭയുടെയും ചുമതലപ്പെട്ടവരും ഇരു ഭവനങ്ങളിലെയും ബന്ധപ്പെട്ടവരും ചേർന്ന് ഇന്ന് കർത്താവിൽ ഇവിടെ വെച്ച് തീരുമാനിച്ചുറച്ചിരിക്കുന്നതെന്ന് സഭയെ അറിയിച്ചുകൊള്ളുന്നു. വരൻ്റെ ഭാഗം, വരൻ്റെ പേര് സുമേഷ് വി, അതുപോലെ സഭാംഗത്വം ഐ പി സി സഭ ഒപ്പ്, സഭാപാസ്റ്ററുടെ പേര് രാജു, ഐ പി സി ബദൽ ചർച്ച് ഒപ്പ്, രക്ഷകർത്താവിൻ്റെ ഒപ്പ്, അതുപോലെ സഭാപ്രതിയുടെ ഒപ്പ്. വധുവിൻ്റെ ഭാഗം, വധുവിൻ്റെ പേര് ബിൻസി ബാബു, സഭാംഗത്വം എഫ്രാത്ത ചർച്ച് ഓഫ് ഗോഡ്, ഒപ്പ്, സഭാപാസ്റ്ററുടെ പേര് ജെയിംസ് ജോർജ്, സഭാ എഫ്രാത്ത ചർച്ച് ഓഫ് ഗോഡ് ഒപ്പ്, രക്ഷകർത്താവിൻ്റെ പേര് ഒപ്പ്, സഭാ പ്രതിനിധിയുടെ പേര് ഒപ്പ്. ഇരുഭാഗത്തുള്ള പ്രിയപ്പെട്ടവരും ഉത്തരവാദിത്തപ്പെട്ടവരെ ഇത് കൈമാറേണ്ടതിനായി കടന്നു വരണം. മതി മതി മതി, ദൈവം അനുഗ്രഹിക്കട്ടെ. സ്തോത്രം.
ദൈവം സഹായിക്കട്ടെ നിങ്ങളുടെ ഇങ്ങനെ തന്നെ ഇപ്പോൾ പ്രിയ കുഞ്ഞുങ്ങൾ ഒരു പാട്ടുകൂടെ പാടും അതിനുശേഷം വചന ശുശ്രൂഷയാണ് അല്പസമയം വചന ശുശ്രൂഷ കഴിയുമ്പോൾ ഈ ശുശ്രൂഷ പര്യവസാനം കുറിക്കും അധികം പ്രോഗ്രാം ഇനി നമുക്കില്ല സമയം ഇനി നമ്മുടെ മുമ്പിൽ ഏറെ ഉണ്ട് എങ്കിലും ഒരു നല്ല പാട്ട് കേൾക്കാൻ ക്രിസ്തുവിൽ ആഗ്രഹിക്കുന്നു നല്ല ഗാനങ്ങൾ ആലപിച്ചുകൊണ്ടിരിക്കുന്ന കൊയറിനെ മുൻപോട്ട് ക്ഷണിക്കുന്നു ഒരു ഗാനം കൂടെ നമുക്ക് കേൾക്കാം
ദൈവം സഹായിക്കട്ടെ. വളരെ അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷയിലേക്ക് കടക്കുവാനുള്ള സമയമായിരിക്കുകയാണ്. ഇവിടെ ഇരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും വളരെ ശ്രദ്ധാലുക്കളായി ദൈവസന്നിധിയിലായിരിക്കാം. സുവിശേഷകരും ദൈവദാസന്മാരും പ്രത്യേകിച്ചും ഈ വേദിയിലായിരിക്കുന്ന ദൈവജനത്തെ ഓർത്ത് കർത്താവിന് നന്ദി പറയുന്നു. എഫ്രാത്ത ചർച്ചകോട് സഭയുടെ അനുഗ്രഹീത സുവിശേഷകരായ കർത്തദാസന്മാരിവിടെ ഈ വേദിയിലുണ്ട്. ടൗൺ ചർച്ചിലെ പാസ്റ്ററായിരിക്കുന്ന പാസ്റ്റർ ജെയിംസ്, അതുപോലെ തന്നെ അടൂര് ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുന്ന പാസ്റ്റർ സോമൻ വെഞ്ഞാറമ്മൂട്, ഇവിടെ ഇരിക്കുന്ന സീനിയർ പാസ്റ്റർമാരായിരിക്കുന്ന പാസ്റ്റർ ദാസെ, കർമേൽ പ്രെയർ സെൻ്ററിൻ്റെ പ്രസിഡൻ്റ് ഡയറക്ടറുമായിരിക്കുന്ന ഞങ്ങൾ ബഹുമാനിക്കുന്ന പ്രിയ ജോർജ് മാത്യു പാസ്റ്ററെ, അതുപോലെ തന്നെ ഇവിടെ ഇരിക്കുന്ന ജോഷുവ പോളെ, ബിജുമോൻ പാസ്റ്ററെ, വിശേഷം അലക്സാണ്ടർ പാസ്റ്ററെ, രാജു പാസ്റ്ററെ, പ്രത്യേകിച്ചും ഞാൻ വളരെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ ജോൺസൺ ദേവദാസനെ, ഇവിടെ ആയിരിക്കുന്ന എൻ്റെ ക്ലാസ്മേറ്റും 97 ഒന്നിച്ച് പഠിച്ച കർത്താവിൻ്റെ വിലപ്പെട്ട ദാസൻ പാസ്റ്റർ ജോഷുവ ജോൺ ബാംഗ്ലൂർ, വിശേഷം 92 ഉണ്ടോ, എനിക്ക് തെറ്റുപറ്റിയാലും കൃത്യമായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. 92 പഠിച്ച പ്രിയ ജോഷുവ ജോണെ, ഇപ്പോൾ ബാംഗ്ലൂർ അസംബ്ലി സ്പോർട്സ് സഭയുടെ സുവിശേഷകനായി ലോകമൊട്ടാവോ കർത്താവിൻ്റെ വേല ചെയ്യുന്ന ദേവദാസൻ, വിശേഷം വരൻ്റെ ഭാഗത്തുനിന്ന് കടന്നു വന്ന ബഹുമാന്യനായി ഞങ്ങൾ സ്നേഹിക്കുന്ന പാസ്റ്റർ രാജു അവർകളെ, അതുപോലെ ഇന്ന് പ്രാരംഭത്തിൽ പ്രാർത്ഥിച്ച പ്രിയ ബാവക്കുട്ടി പാസ്റ്ററെ, നമ്മളെ വളരെ ഇവിടെ വരാൻ മുഖാന്തരമായ തന്നെ പ്രിയ വരനും വധുവുമാകാൻ പോകുന്ന പ്രിയപ്പെട്ടവരെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എഫ്രാത്ത ചർച്ചകോടിലെ അനുഗ്രഹീതരായ സുവിശേഷകർ മറ്റ് പലരും പുറത്ത് വേദിയിലെ ഈ സദസ്സിൽ സ്ഥലമില്ലാത്തുകൊണ്ടിരിപ്പുണ്ട്. വിവിധ ഇടങ്ങളിൽ നിന്ന് ബഹുമാന്യനായ ദേവദാസൻ പ്രിയ ബാവുമാത്തി പാസ്റ്റർ, അതുപോലെ തന്നെ വരൻ്റെ ഭാഗത്തുനിന്ന് കടന്നു വന്ന പ്രിയപ്പെട്ടവരും ക്ഷണിച്ച് കടന്നു വന്ന എല്ലാവരെയും ക്രിസ്തുയേശുവിൽ ഓർക്കുന്നു. കർത്താവ് എല്ലാവരെയും സഹായിക്കട്ടെ. നല്ല ഗാനങ്ങൾ ആലപിച്ചുകൊണ്ടിരിക്കുന്ന എഫ്രാത്ത കൊയറിനായും ദൈവത്തിന് നന്ദി പറയുന്നു. അതിൻ്റെ മുൻനിരയിൽ നിന്ന് പ്രവർത്തിക്കുന്നതാണ് പ്രിയ എബി എനാത്ത്, ഞങ്ങളുടെ അനുഗ്രഹീത ഗായകൻ. മറ്റ് ഗായകരെ എല്ലാവരെയും ഓർത്ത് ദൈവത്തിന് നന്ദി പറയുന്നു. ഇന്ന് ഇത് ടെലികാസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ ചാനൽ പ്രോഗ്രാം നടത്തുന്ന പ്രിയപ്പെട്ടവരോടുമുള്ള നന്ദി അറിയിക്കുന്നു. സമയം വളരെ മുൻപോട്ട് പോയി, അതുകൊണ്ട് ഇനി എത്ര ദൂരമായിരിക്കും വചന ശുശ്രൂഷ എന്നോർത്ത് ഭാരപ്പെടുന്നവരുണ്ട്. അധികം സമയമൊന്നും വചന ശുശ്രൂഷയ്ക്ക് സമയം ഞങ്ങളെ വേർതിരിച്ചിട്ടില്ല. അല്പസമയം ദൈവവചന പ്രഭാഷണം കേൾക്കേണ്ടത് ആവശ്യമാണ്. അത് കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം, മാറ്റം,
അത് അനേകർക്ക് രൂപാന്തരമായി മാറും. കരങ്ങളെ ഉയർത്തിയ ദൈവങ്ങളെല്ലാവരും ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ ശബ്ദത്തോടെ. ഹല്ലേലൂയ സ്തോത്രം. ഇതൊരു ആത്മീയ ശുശ്രൂഷയായതുകൊണ്ട് ദൈവം ക്രമീകരിക്കപ്പെട്ട അനുഗ്രഹീത സുവിശേഷകനെ ഫ്രാത ചർച്ച കൂടിൻ്റെ സീനിയർ പാസ്റ്ററായിരിക്കുന്ന പാസ്റ്റർ സോമൻ വെഞ്ഞാറമ്മോട് സമയം ദൈവദാസനോട് പറഞ്ഞിട്ടുണ്ട്. അല്പസമയം മാറ്റമില്ലാത്ത ദൈവവചനത്തിൽ നിന്ന് ശുശ്രൂഷിക്കും. വളരെ പ്രാർത്ഥനയോട് ആയിരിക്കുക. ഈ വചന ശുശ്രൂഷ നടക്കുമ്പോൾ അലങ്കോലമായി ആരും ഇരിക്കരുത്, അലസരായിരിക്കരുത്, ശബ്ദമുണ്ടാക്കാതെ കുഞ്ഞുങ്ങളെയൊക്കെ ശ്രദ്ധിക്കുക. ഈ വചനം ഏതെങ്കിലും ഒരു ഹൃദയത്തിന് രൂപാന്തരപ്പെടുത്താനിടയായിത്തീരും. കടന്നു വന്ന പ്രിയപ്പെട്ടവർക്കും വിശേഷം അടുത്ത ദിവസം 22-ാം തീയതി വിവാഹം നടക്കാൻ ആഗ്രഹിച്ചിരിക്കുന്ന പ്രിയ കുഞ്ഞുങ്ങൾക്കും ഒരനുഗ്രഹമായി തീരട്ടെ എന്ന് ഉറപ്പിച്ചുകൊണ്ട് ഞങ്ങൾ വളരെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സുവിശേഷകൻ പാസ്റ്റർ സോമൻ അവർക്കെ വചന ശുശ്രൂഷയ്ക്കായി ക്ഷണിക്കുന്നു. ദൈവം സഹായിക്കുമാർ. സ്തോത്രം. ദൈവത്തിൻ്റെ മഹത്വം. ഈ വിവാഹ നിശ്ചയത്തിൻ്റെ അധ്യക്ഷനായിരിക്കുന്ന ബഹുമാനപ്പെട്ട എഫ്രാത്ത ചർച്ച് ബോർഡിൻ്റെ പ്രസിഡൻ്റായ സമന്വേഷിക്കുന്ന റോയ് ജോസഫ് അവർകൾ, ഏനകത്ത് ടൗൺ ചർച്ചിലെ എല്ലാ സഭാ വിശ്വാസികൾക്കും സഖാ ശുശ്രൂഷകന്മാർക്കും, വിശേഷാൽ നിയുക്ത വരൻ്റെയും വധുവിൻ്റെയും മാതാപിതാക്കന്മാർ, സഹോദരങ്ങൾ, ബന്ധുമിത്രാദികൾ, സ്നേഹിതർ, വരൻ്റെ സഭയിലെ പാസ്റ്റർ ബഹുമാനപ്പെട്ട രാജു പാസ്റ്റർ, കൂടെ വന്ന ബഹുമാനപ്പെട്ട പാസ്റ്റർ, ബാംഗ്ലൂരിൽ നിന്ന് വന്ന യോശുവ ദേവദാസൻ, വിശേഷം ഗാന ശുശ്രൂഷ ആലപിക്കുന്ന കൊയറിറ്റിയും, വിരുന്നുശാല ക്രമീകരണം ചെയ്യുന്ന പ്രിയപ്പെട്ടവർ, ഈ പ്രോഗ്രാം പകർത്തിക്കൊണ്ടിരിക്കുന്ന വീഡിയോ ഫോട്ടോ ചെയ്യുന്ന പ്രിയപ്പെട്ടവർക്കും, ഇന്നത്തെ വിശിഷ്ട അതിഥികളായിരിക്കുന്ന നിയുക്ത വരനും വധുവിനും എൻ്റെയും എഫ്രാത്ത ചർച്ചിൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ദൈവം നമ്മളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ബഹുമാനപ്പെട്ട റോയ് പാസ് വേദിയിലിരിക്കുന്ന ഭക്തന്മാരെക്കുറിച്ച് പറഞ്ഞപ്പോൾ എനിക്കൊരു കാര്യം പറയാനുണ്ട്. സ്തോത്രം. സദസ്സിലിരിക്കുന്ന എൻ്റെ നാട്ടുകാരനാകുന്ന ബെഞ്ഞാറുമൂട് പാസ് സഹം പാസ്റ്റർ ഒക്കെ ഇവിടെ ലോകത്തുണ്ട്. ഞാൻ പഠിച്ചത് പാലക്കാടാണ്. പാലക്കാട്ടുള്ള ദേവദാസനും ഇതിൻ്റെ പുറകിലുണ്ട്. ബാബു പാസ്റ്റർ, ഞാൻ വളരെ സ്നേഹിക്കുന്ന ടൈറ്റസ് പാസ്റ്റർ, ശിലാസ് പാസ്റ്റർ, ബോസ് പാസ്റ്റർ, പിന്നെ പലരുടെയും മുഖം നമുക്ക് തിരിച്ചറിയുന്നില്ല. എല്ലാ ബഹുമാനീയ ഭക്തന്മാരെയും ദൈവം ധാരാളം അനുഗ്രഹിക്കട്ടെ. ഈ ഇന്ന് നടക്കുന്ന ഈ വിവാഹ നിശ്ചയവും വേഗത്തിൽ നടക്കാൻ പോകുന്ന വിശുദ്ധ വിവാഹവും ഏറ്റവും ശ്രേഷ്ഠവും മഹനീയമായി തീരട്ടെ എന്ന് വളരെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. എന്നേക്കാൾ പ്രായമുള്ള ഭക്തന്മാരൊക്കെ എഫ്രാത്ത ചർച്ചിലുണ്ട്. എങ്കിലും എന്നെ സ്നേഹിച്ച് എനിക്ക് ഒരല്പനിമിഷം തന്ന ചർച്ചിനോടും അതിൻ്റെ ഭക്തന്മാരോടുള്ള നന്ദി ഞാൻ ഈ അവസരം അറിയിക്കുന്നു. ബഹുമാനപ്പെട്ട വധുവിൻ്റെ പാസ്റ്ററായിരിക്കുന്ന, പിതാവായിരിക്കുന്ന ബാബു മാത്യു പാസ്റ്റർ, എനിക്ക് 19 വർഷക്കാലത്തെ പരിചയമാണ്. അതിന് കാരണം 2004-ലാണ് എൻ്റെ വിവാഹം നടക്കുന്നത്, അടൂര് സെൻറ് മേരീസിൽ വെച്ച്. അന്നത്തെ എൻ്റെ ഭാര്യയുടെ സഭയിലെ പാസ്റ്ററായിരുന്നു ബാബു മാത്യു പാസ്റ്റർ. അങ്ങനെ ഈ 19 വർഷക്കാലം ഒക്കെ ഞങ്ങളെ വളരെ സ്നേഹിക്കുന്ന പ്രിയ ദേവദാസൻ, അപ്പോൾ തന്നെ ദേവദാസി, പ്രിയ പൈതൽ, എബി, അവരനുഗ്രഹിക്കപ്പെട്ടൊരു കുടുംബമാണെന്ന് പറയലധികം സന്തോഷമുണ്ട്. കഴിഞ്ഞ ദിവസം ബഹുമാനപ്പെട്ട ബഹുമാത്തി പാസ്റ്റർ പറഞ്ഞത് ഞാൻ പറഞ്ഞത് ഇങ്ങനെയാണ്: നീണ്ട 24 വർഷക്കാലം ദൈവവചനം ശുശ്രൂഷിക്കുവാൻ തൻ്റെ ഭക്തനെ കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോളം, അപ്പോൾ തന്നെ മറ്റ് സ്റ്റേറ്റുകളിലൊക്കെ വചനം ശുശ്രൂഷിക്കുവാൻ ഭക്തനെ ദൈവം അനുഗ്രഹിച്ചു. ഞങ്ങൾ വളരെ അഭിമാനവും സന്തോഷവും തോന്നുന്നു. തൻ്റെ ദാസൻ എല്ലാവരും ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന കുടുംബമാണ്. ഒത്തിരി ഉപവാസങ്ങളും പ്രാർത്ഥനകളും നടത്തിയ ഭക്തനാണ്. അങ്ങനെയൊക്കെ എല്ലാ രീതിയിലും, വിശേഷാൽ അദ്ദേഹത്തിൻ്റെ മകൻ ഒരു നല്ല ഗായകനാണ് എബി, അതെല്ലാം ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. ദൈവം ഈ പ്രിയ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈ പ്രിയ കുഞ്ഞുങ്ങൾ ഒത്തിരി വിവാഹ നിശ്ചയം കണ്ടിട്ടുണ്ട്, വിവാഹങ്ങളും കണ്ടിട്ടുണ്ട്, കുടുംബമായി ജീവിക്കുന്നവരെയും കണ്ടിട്ടുണ്ട്. പക്ഷേ ഇന്ന് ഇവർ വിവാഹ നിശ്ചയത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ചില ദിവസങ്ങൾ കഴിയുമ്പോൾ ഇവർ വിവാഹത്തിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ്. ചില ദിവസങ്ങൾ കഴിയുമ്പോൾ ഒരു കുടുംബ ജീവിതത്തിലേക്ക് ഇവർ നയിക്കാൻ പോകുന്നു. ഇതുവരെയും അവർ വിവാഹ നിശ്ചയം കണ്ടിട്ടുണ്ട്, വിവാഹങ്ങൾ കണ്ടിട്ടുണ്ട്,
കുടുംബസ്ഥരായി ജീവിക്കുന്നവരെ അവർ കണ്ട്. പക്ഷേ ഒരു യാഥാർത്ഥ്യത്തിലേക്ക് ഇന്ന് നിങ്ങളുടെ വിവാഹം നിശ്ചയം നടക്കുന്നു. ചില ദിവസങ്ങൾ കഴിയുമ്പോൾ നിങ്ങളുടെ വിവാഹം നടക്കും. പിന്നത്തേതിൽ നിങ്ങൾ ഒരു കുടുംബ ബന്ധത്തിലേക്ക് നിങ്ങൾ മാറുകയാണ്. എല്ലാ രീതിയിലും നിങ്ങളുടെ ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. രണ്ട് മൂന്ന് കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ വേഗത്തിലിരുന്നു കൊള്ളാം. ഇന്ന് പകൽക്കാലം വിവാഹിതരാകാൻ പോകുന്ന നിങ്ങളോട്, വിശേഷാൽ വിവാഹം കഴിച്ചവർക്കും ഇനി വിവാഹം കഴിക്കാൻ പോകുന്നവർക്കൊക്കെ ഇത് കേൾക്കുന്ന അനുഗ്രഹമാണ്. ഞാൻ ഇവരോട് പറയുമ്പോൾ തന്നെ സദസ്സിലും നമുക്ക് അനുഗ്രഹമാണ്. ഞാൻ നിങ്ങളോട് പറയുന്നത് ഒന്നാമത്തെ വിഷയം ഇതാണ്, പരസ്പരമായ സ്നേഹബന്ധം നമുക്കുണ്ടായിരിക്കണം. ഭർത്താവ് ഭാര്യയെ സ്നേഹിക്കുക, ഭാര്യ ഭർത്താവിനെ സ്നേഹിക്കുക. അത് ഒരു ദിവസത്തേക്കല്ല, ഇല്ല അനന്തസാഗരം എന്നതുപോലെ മരണം നിങ്ങളെ വേർപിരിയുന്നതുവരെ ഒരാഴമായ സ്നേഹം നിങ്ങളുണ്ടായിരിക്കുവാൻ ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുകയാണ്. സ്നേഹത്തെക്കുറിച്ച് അപ്പോസ്തലനാകുന്ന പൗലോസ് പറയുന്ന പദപ്രയോഗം ഇങ്ങനെയാണ്, നിർവ്യാജ സ്നേഹം. നിർവ്യാജ സ്നേഹം എന്നതിൻ്റെ വാക്കിൻ്റെ അർത്ഥം പൂർണ്ണമായ സ്നേഹം, ഭാവമില്ലാത്ത സ്നേഹം, അഭിനയമില്ലാത്ത സ്നേഹം, സത്യമായ സ്നേഹം, അതാണ് നിർവ്യാജ സ്നേഹം. അപ്പോൾ പൂർണ്ണമായ സ്നേഹം, സത്യമായ സ്നേഹം, അഭിനയമില്ലാത്ത സ്നേഹം, കളങ്കമില്ലാത്ത സ്നേഹം, സ്നേഹിക്കുവാൻ, ഭർത്താവിനെ സ്നേഹിക്കുവാൻ, ഭാര്യയെ സ്നേഹിക്കുവാൻ ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നു. മറ്റൊരു ഭാഗത്ത് എഫേസ്യ ലേഖനത്തിലെ വാക്കിനെയാണ്, ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ. ക്രിസ്തു സഭയെ സ്നേഹിച്ചതിങ്ങനെയാണ്, തൻ്റെ ജീവനെ കൊടുത്ത് സഭയെ നമ്മെ നേടുവാനിടയെ. അപ്പോൾ ഭർത്താവ് ഭാര്യയെ സ്നേഹിക്കേണ്ടത് ജീവന് തുല്യമായി സ്നേഹിക്കുവാൻ കടപ്പെട്ടിരിക്കുകയാണ്. അങ്ങനെ വലിയൊരു സ്നേഹത്തിലേക്ക് ദൈവം നിങ്ങളെ നടത്തട്ടെ. രണ്ടാമത്തെ വിഷയം, പരസ്പരം വിശ്വാസം നമുക്കുണ്ടായിരിക്കണം. തെല്ലുമേ സംശയം പാടില്ല എന്ന് പറഞ്ഞാൽ, സംശയം വന്നാൽ, അവിശ്വാസം വന്നാൽ അതൊരു വല്ലാത്ത രോഗം കൂടെയാണ്. തെല്ലുമേ സംശയം വരാതെ വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്ന ക്രിസ്തുവിനെ നോക്കി മുന്നോട്ട് യാത്ര ചെയ്യുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. വിശ്വാസത്തിൽ ആ പടക് ഒരിക്കലും തകർന്നു പോകാൻ പാടില്ല. ഒത്തിരി ഭക്തന്മാരുടെ സാക്ഷി നമുക്കുള്ള ഉള്ളത് കൊണ്ട് വിശ്വാസത്തോടെ ജീവിക്കുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ജീവിതത്തിൽ നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ സദസ് കേൾക്കണമേ, ഇവർക്ക് മാത്രമല്ല നമുക്കെല്ലാവർക്കും, എനിക്കും ഒക്കെ ഉള്ള ഒരു ചിന്തയാണിതൊക്കെ. ജീവിതത്തിൽ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ മധുരവും കയ്പും അനുഭവപ്പെടും. എല്ലാവർക്കും മധുരം ഇഷ്ടമാണ്, പക്ഷേ കയ്പ് വക്കര ബുദ്ധിമുട്ട് നമുക്ക് വരും, അത് കുടിച്ചിറക്കുവാൻ വലിയ ഭാരം വരും. പക്ഷേ അതല്പം സഹിച്ച് ചില കഷ്ടതകളോ നിരാശകളോ ഭാരങ്ങളൊക്കെ വരുമ്പോൾ ആ കയ്പ് അല്പ നിമിഷം അതിന് കുടിച്ചിറക്കാൻ ബുദ്ധിമുട്ടാണെങ്കിലും വേഗത്തിൽ മുട്ടുമടക്കി നാം ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ ആ കയ്പും തമ്പുരാൻ മധുരമുള്ളതാക്കി തിരുവാ ഇടയാക്കും. സ്തോത്രം. തുടക്കത്തിൽ കയ്പ് വന്നാലും ഭാരപ്പെടേണ്ട, അത് മധുരമാക്കി ദൈവം തീർക്കാൻ അതിനുവേണ്ടി മുട്ടുമടക്കി പ്രാർത്ഥിക്കാം. അടുത്ത ഒരു ചെറിയ ചിന്ത പറയട്ടെ, നിങ്ങൾക്ക് എത്ര വർഷം നിങ്ങൾ ഈ ഭൂമിയിൽ ജീവിക്കുന്നെന്ന് ദൈവം തമ്പുരാൻ്റെ കരങ്ങളിരിക്കുന്ന കാര്യമാണ്. അപ്പോൾ അത്രയും വർഷം ദൈവത്തെ ആരാധിക്കുവാൻ, ദൈവത്തെ സ്തുതിക്കുവാൻ, ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ, ഉപവസിക്കുവാൻ, പ്രാർത്ഥിക്കുവാൻ, ദശാംശം കൊടുക്കുവാൻ, ഭക്തന്മാരെ സ്നേഹിക്കുവാനൊക്കെ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. നിങ്ങൾക്ക് ഒത്തിരി വസ്തുവകകൾ, സാമ്പത്തിക നന്മകൾ, ഭവനങ്ങൾ, തലമുറകൾ ഒക്കെ നിങ്ങൾക്ക് ലഭിക്കുമ്പോൾ അതിനെല്ലാം നന്ദിയുള്ളവരായി വിശ്വസ്ത കുടുംബം ജീവിതം നയിപ്പാൻ സ്വർഗം നിങ്ങളെ സഹായിക്കട്ടെ. ഒരു തിരുവചന ഭാഗം വായിപ്പാൻ ഞാൻ കർത്താവിൽ ആഗ്രഹിക്കുകയാണ്. കൊരിന്ത്യർക്ക് എഴുതിയ രണ്ടാമത്തെ ലേഖനം 11-ാം അധ്യായം അതിൻ്റെ 2-ാമത്തെ വാക്യം നാം ഇങ്ങനെ വായിക്കുന്നു, ഞാൻ നിങ്ങളെ കുറിച്ച് ദൈവത്തിൻ്റെ എരിവോടെ എരിയുന്നു. ഞാൻ ക്രിസ്തു എന്ന ഏക പുരുഷന് നിങ്ങളെ നിർമ്മല കന്യകയായി ഏൽപ്പിപ്പാൻ വിവാഹം നിശ്ചയം ചെയ്തിരിക്കുന്നു. അപ്പോസ്തലനാകുന്ന പൗലോസ് പറയുന്ന ഒരു ചിന്തയാണിത്. ഇവിടെ പറയുന്നൊരു വിവാഹ നിശ്ചയത്തെക്കുറിച്ചാണ്. ഇവിടെ കാണുന്ന വിവാഹ നിശ്ചയം ആത്മീകമായൊരു വിവാഹ നിശ്ചയമാണ്. ഇതിൻ്റെ മണവാളൻ യേശു ക്രിസ്തുവാണ്. ഇതിൻ്റെ മണവാട്ടി
പുതിയ നിയമസഭയെ കാണിക്കുന്നത്. ഇതൊരു ആത്മീക വിഭാഗം നിശ്ചയമാണ്. എന്നാൽ മത്തായി എഴുതിയ സുവിശേഷം 1:18 വാക്യം വാക്കിങ്ങനെയാണ്, മറിയത്തെ യോസഫിന് വിവാഹം നിശ്ചയം ചെയ്തിരിക്കുന്നു. ഇതൊരു അക്ഷരികമായി ഇന്ന് വിവാഹ നിശ്ചയം നടക്കുന്നതിനെ ചൂണ്ടിക്കാണിക്കുന്നു. സ്തോത്രം. അപ്പോൾ തന്നെ കൊരിന്തർക്ക് എഴുതിയ ലേഖനത്തിൽ നമ്മൾ വായിച്ച, നിങ്ങളെ ക്രിസ്തു എന്ന ഏക പുരുഷന് വിവാഹം നിശ്ചയം ചെയ്തിരിക്കുന്നു നിർമ്മല കന്യകയായി. ഒരു നാണയത്തിന് രണ്ട് വശമുള്ളതുപോലെ ഈ വചനം നമുക്ക് ആത്മീകമായിട്ടും അക്ഷരികമായിട്ടും പഠിക്കുവാൻ കഴിയും. സ്തോത്രം. അവിടെ അപ്പോസ്തലനാകുന്ന പൗലോസ് പറഞ്ഞത് ഇങ്ങനെയാണ്, നിങ്ങളെ നിർമ്മല കന്യകയായി വിവാഹം നിശ്ചയം ചെയ്തിരിക്കുന്നു. അപ്പോൾ മണവാട്ടി നിർമ്മല കന്യകയായിരിക്കണം. ഇത് അപ്പോസ്തലൻ പറയുന്നത് സ്ത്രീയെ നോക്കി മാത്രമല്ല, പിന്നെയോ സഭയെ നോക്കി. സഭയിൽ പുരുഷനുമുണ്ട് സ്ത്രീയുമുണ്ട്. പുരുഷനെയും സ്ത്രീയും കൂടെ ചേർത്താണ് നിർമ്മല കന്യകയായിരിക്കണമെന്ന് പറഞ്ഞത്. അപ്പോൾ മണവാളൻ വാഴ്ത്തപ്പെട്ട യേശു ക്രിസ്തുവാണ്. അപ്പോൾ യേശുവും നിർമ്മലനായിരിക്കണമല്ലോ, അതിന് വാക്യമുണ്ട്. അപ്പോൾ മണവാട്ടി നിർമ്മലയായിരിക്കുമ്പോൾ തന്നെ മണവാളനും നിർമ്മലനായിരിക്കണം. എഫ്രയാർക്ക് എഴുതിയ ലേഖനം 7:26 വാക്യം ഇങ്ങനെ വായിക്കുന്നു, ഇങ്ങനെയുള്ള മഹാപുരോഹിതനല്ലോ നമുക്ക് വേണ്ടിയത്. എങ്ങനെയുള്ള മഹാപുരോഹിതൻ? പവിത്രൻ, നിർമ്മലൻ, ഓ നിർദോഷി, ഭാവികളോട് വേർപെട്ടവൻ, സ്വർഗത്തെക്കാൾ ഉന്നതനായി തീർന്നവൻ. അപ്പോ മണവാട്ടിയേക്കാൾ യോഗ്യത മണവാളന് വേണം. അവിടെ അപ്പോസ്തലനാകുന്ന പൗലോസ് പറഞ്ഞിങ്ങനെയാണ്, സ്ത്രീ നിർമ്മലയായിരിക്കുമ്പോൾ തന്നെ മണവാളനും നിർമ്മലനായിരിക്കണം. ഇങ്ങനെയുള്ള മഹാപുരോഹിതനല്ലോ നമുക്ക് വേണ്ടിയത്. അവൻ പവിത്രനായി, നിർമ്മലനായി, ഭാവികളോട് വേർപെട്ടവനായി, സ്വർഗത്തെക്കാൾ ഉന്നതനായിരിക്കുന്നു. അപ്പോൾ പുരുഷനും സ്ത്രീയും രണ്ടുപേരും നിർമ്മലരായിരിക്കണം. ആ ഭാഗത്ത് തന്നെ അപ്പോസ്തലനാകുന്ന പൗലോസ് മറ്റൊരു വാക്യോട് പറയുന്നുണ്ട്, സർപ്പം ഹവ്വയെ ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളുടെ ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമെന്ന് ഞാൻ ഭയപ്പെടുന്നു. ഭക്തനൊരു വല്ലാത്ത ഭയമാണ്. കാരണം ഇവരെ വിവാഹം നിശ്ചയം ചെയ്തു വെച്ചിരിക്കുകയാണ്. ഇവര് വേറൊരു മണവാളനെ തേടി പോകുമോ എന്നുള്ളൊരു ഭയം തൻ്റെ ഭക്തനെ ഭയപ്പെടുത്തുന്നുണ്ട്. പ്രിയമുള്ള സദസ്സേ, ഭേദിരിക്കുന്ന ഭക്തനോട് പറയട്ടെ, ഇവിടെ അപ്പോസ്തലനാകുന്ന ഭക്തൻ പറയുന്നത് ഇവരെ വിവാഹം നിശ്ചയം ചെയ്ത് വെച്ചിരിക്കുന്നുള്ളു. പക്ഷേ നാം ഇന്ന് സമൂഹത്തിൽ നോക്കിക്കഴിഞ്ഞാൽ വിവാഹ നിശ്ചയം കഴിഞ്ഞു. വിവാഹം കഴിച്ച ശേഷം 1, 2, 3, 4 വർഷം ജീവിച്ച് 2 തലമുറകൾ ജനിച്ചതിന് ശേഷം വേറൊരു പുതിയ മണവാളനെ തേടി പോകുന്ന, വേറൊരു പുതിയ മണവാട്ടിയെ തേടി പോകുന്ന സമൂഹത്തിലാണ് നാം ജീവിക്കുന്നത്. കാര്യം മറന്നു പോകരുത്. അപ്പോസ്തലനാകുന്ന പൗലോസ് പറഞ്ഞിങ്ങനെയാണ്, ഞാൻ ഭയപ്പെടുന്നു. വിവാഹം നിശ്ചയം ചെയ്ത് വെച്ചതേ ഉള്ളൂ. എന്നാൽ വിവാഹ നിശ്ചയം കഴിഞ്ഞ് വിവാഹത്തിലേക്ക് പ്രവേശിച്ച് തലമുറകൾ ജനിച്ചതിന് ശേഷം വേറൊരു മണവാളനെ, വേറൊരു മണവാട്ടിയെ തേടി പോകുന്ന സമൂഹത്തിൽ നാം ജീവിക്കുകയാണ്. കേരളക്കരയിൽ, കേരള സംസ്ഥാനത്തിൽ 14 ജില്ലകൾ, അതിൽ 16 കുടുംബ കോടതികളുണ്ട്. അതിൽ 10,000 കേസുകൾ കെട്ടി നിൽക്കുകയാണ്. എന്താ കേസ്? വിവാഹമോചന കേസ്. എനിക്ക് ഭർത്താവിനെ വേണ്ട, എനിക്ക് ഭാര്യയെ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ടുള്ള 10,000 കോടതികൾ നമുക്ക് കേരള സംസ്ഥാനത്തുണ്ട്. എന്തിന് പറയാം? പറയുന്നത് നമുക്ക് ലജ്ജയുണ്ട്. പെന്തിക്കോസ് ദൈവമക്കൾ പോലും അവിടെ കാവൽ നിൽക്കുന്നുണ്ട്. ഈ വിവാഹ ശുശ്രൂഷയിൽ മുഖ്യ പുരോഹിതൻ പറയുന്ന അവസാനത്തൊരു വാക്യമുണ്ട്, വചനമുണ്ട്. മത്തായി ദേശവിശേഷത്തിൽ ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപിരിക്കരുതും, ദൈവമാണ് ഇവരെ യോജിപ്പിക്കുന്നത്. സ്തോത്രം. എന്ന് പറഞ്ഞാൽ മരണം നമ്മെ വേർപിരിയുന്നത് വരെ നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരായിരിക്കുവാൻ സദസ്സിലിരിക്കുന്നവരും വേദിലിരിക്കുന്നവർക്കും മരണം നമ്മെ വേർപിരിയുന്നതുവരെ ഭാര്യ ഭർത്താവായി വിശുദ്ധ ജീവിതം നയിപ്പാൻ പരിശുദ്ധാത്മാവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുകയാണ്. ഇവിടെ വീണ ഈ അപ്പോസ്തലനാകുന്ന പൗലോസ് പറഞ്ഞിങ്ങനെയാണ്, സർപ്പം ഉപായത്താൽ ചതിച്ചു. ഒരു വല്ലാത്ത ചതി നടന്നു. ഏദൻ പൂങ്കാവനത്തിൽ, ഏദൻ തോട്ടത്തിൽ ആദാമും ഹവ്വയും ജീവിച്ച ആ ഭവനത്തിനകത്തേക്ക് ക്ഷണിക്കപ്പെടാതെ ഒരു അതിഥി കടന്നു വന്നു.
അദ്ദേഹത്തിൻ്റെ പേരാണ് സർപ്പം അല്ലെങ്കിൽ പാമ്പ്. ആ ആദിമ കാലഘട്ടങ്ങളിൽ ചരിത്രമൊക്കെ പറഞ്ഞിങ്ങനെയാണ് ആ മൃഗജാതികളും ഇഴജന്തുക്കളെയൊക്കെ സംസാരിക്കുമെന്നാണ്. അങ്ങനെ ഈ പാമ്പ് ഹാവയുടെ അടുക്കൽ വന്ന് പറയുകയാണ്, ഈ വൃക്ഷത്തിൻ്റെ നടുവിൽ നിൽക്കുന്ന ഫലം നിങ്ങൾക്ക് തിന്നരുതോ, തിന്നാൽ നിങ്ങൾ ദൈവതേജസ് പോലെ ആകുമെന്ന് പറഞ്ഞു. ആ സ്ത്രീ തിന്നു. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 13-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു, അതിന് യഹോവയായ ദൈവം സ്ത്രീയോട്, നീ ഇങ്ങനെ ചെയ്തത് എന്ത്? അതിന് പാമ്പ് പറയുന്ന, സോറി, ആ സ്ത്രീ പറയുന്ന ഉത്തരം ഇതാണ്, പാമ്പ് എന്നെ വഞ്ചിച്ചു. ഒരു വല്ലാത്ത വഞ്ചന അവിടെ വെളിപ്പെട്ടു. പൗലോസ് പറയുന്നു, എന്നെ ആ സർപ്പം എന്നെ ചതിച്ചു എന്ന് പറഞ്ഞാൽ അത് ചെറിയ ചതിയല്ല, ചെറിയ വഞ്ചനയല്ല. പിന്നെയോ അവരുടെ തേജസ് നഷ്ടപ്പെട്ടു, തോട്ടത്തിൽ നിന്നും പുറത്താക്കപ്പെട്ടു. പിന്നെയോ കഷ്ടത്തിന്മേൽ കഷ്ടത്തിന്മേൽ കഷ്ടത വരുവാനിടയായി. ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, നമ്മൾ ക്ഷണിക്കാതെ ചില അതിഥികൾ നമ്മുടെ ഭവനത്തിനകത്തോ ഓഫീസിനകത്തോ നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിലോ, ഓ ചില അല്ലെ അവിടെ പാമ്പാ വന്നത്, പക്ഷേ ഇവിടെ ഒരു പുരുഷനായും ഒരു സ്ത്രീയായി കടന്നു വരും. സ്തോത്രം. നമ്മളെ ചതിക്കുവാൻ, നമ്മുടെ ആത്മീകത്തെ, കുടുംബജീവിതത്തെ തകർത്തു കളയുവാം, നമ്മുടെ തേജസ്സിനെ തകർത്തു കളയുവാം, കുടുംബജീവിതത്തെ അല്ലെ ചിത്രിച്ചു കളയുവാം. അവിടെ പാമ്പ് വന്നുവെങ്കിൽ ഇന്ന് നാം ജീവിക്കുന്ന സ്ഥലങ്ങളിൽ ഒരു മനുഷ്യനായി, പുരുഷനായി, ഒരു സ്ത്രീയായി കടന്നു വരുവാനിടയാം. അവിടെ നാം പ്രാർത്ഥിച്ച് ജയം കണ്ടെത്താം. ഇതാ കൊട്ടാരത്തു നിന്ന് ഒരു രാജാവ് നാടുചുറ്റാൻ വന്നു. എൻ്റെ പേര് ശലോമൻ എന്നാ. ഇതാ നാട് ചുറ്റി 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 കാട്ടിനകത്തേക്ക് കയറി. അവിടെ ഇതാ ഒരു ഇടയപ്പെട്ട് നിൽക്കുകയാണ്. ഈ ശലോമൻ ഒത്തിരി പേരെ വശീകരിച്ചിട്ടുണ്ട്, സ്ത്രീകളെ. പക്ഷേ ഇടയപ്പെണ്ണിൻ്റെ അടുത്ത് ഒത്തിരി വശീകരണങ്ങൾ പറയുന്നു, ഞാൻ രാജാവാണ് എന്നൊക്കെ പറഞ്ഞ് ഒത്തിരി വശീകരണ കാര്യങ്ങൾ പറഞ്ഞപ്പോഴൊന്നും ആ ഹലി ഇടയപ്പെണ്ണിന് ഒരു കുലുക്കവുമില്ല. പിന്നെ കൊട്ടാരത്തിലെ തോഴിമാർ വന്ന് പറയുകയാണ്, രാജാവാണ്, സുന്ദരനാണ്, നിന്റെ ഇടയച്ചെറുക്കൻ കറുത്തവനാണ്, ഇവൻ രാജകുമാരനാണ്, ഒത്തിരി ഒത്തിരി കൊട്ടാരങ്ങളും അതുപോലെ തന്നെ വെള്ളിയും പൊന്നും രത്നങ്ങളും രാജികമായ വസ്ത്രങ്ങളും രാജികമായ ആഹാരങ്ങളൊക്കെ ഉണ്ട്. നിനക്കൊരു അല്ലെ സുഖകാലം മുഴുവനും ഒരു റാണിയെപ്പോലെ നിനക്കവിടെ ജീവിക്കാമെന്ന് ഒത്തിരി ഒത്തിരി മന്ത്രങ്ങളും തന്ത്രങ്ങളും പറഞ്ഞപ്പോ ആ സ്ത്രീക്ക് ഒരു കുലുക്കവും വന്നില്ല. കാരണമെന്തെന്നറിയാമോ? ഈ ഹലിയ ഇടയപ്പെണ്ണ് പുതിയ സഭാ മണവാട്ടിക്ക് നിഴലായി നിൽക്കുകയാണ്. ഇടയച്ചെറുക്കൻ യേശു ക്രിസ്തുവിന് നിഴലായി നിൽക്കുകയാണ്. ശലോമൻ ലോകമനുഷ്യനും ജഡിക മനുഷ്യനും തുല്യനായി നിൽക്കുകയാണ്. ലോകമനുഷ്യനാകുന്ന ജഡിക മനുഷ്യനാകുന്ന ശലോമൻ കൃപ പ്രാപിച്ച പുതിയ നിയമത്തിലെ മണവാട്ടിയാകുന്ന കൃപാവരം പ്രാപിച്ച ആ സഹോദരിയുടെ മുമ്പിൽ വന്ന് തന്ത്രങ്ങളും മന്ത്രങ്ങളും പറഞ്ഞപ്പോൾ അഭിഷേകം പ്രാപിച്ച ഹല്ലേലൂയ ദൈവദാസി പറയുന്നു, എന്റെ പ്രിയനോ വെണ്മയും ചുമപ്പുമുള്ളവനും, അവൻ 10,000 സുന്ദരനാണ്. ഏദൻ തോട്ടത്തിൽ ഒരു സഹോദരിയെ വഞ്ചിച്ചു ചതിച്ചുവെങ്കിൽ ഇതാ പുതിയ നിയമസഭയ്ക്ക് നിഴലായി നിൽക്കുന്ന സ്തോത്രം. ആ ഇടയപ്പെണ്ണിനെ ചതിക്കുവാൻ പല മന്ത്രങ്ങളും പറയും. അപ്പോസ്തലനാകുന്ന പൗലോസ് പറയുന്നു, നാം പുതിയ നിയമസഭയിലെ മണവാട്ടിയാണ്. സ്തോത്രം പറഞ്ഞാട്ടെ. നമ്മളെ ചതിക്കുവാൻ, നമ്മളെ വിവാഹ നിശ്ചയം ചെയ്തു വെച്ചിരിക്കണം യേശുക്രിസ്തുമായിട്ട്. നമ്മളെ അതിൽ വശീകരിക്കുവാൻ, നമ്മളെ ചതിക്കുവാൻ പലരും കടന്നു വരും. അതിലൊന്നും തെറ്റിപ്പോകാതിരിക്കുവാൻ ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കട്ടെ. ഞാനിത് പറയുമ്പോൾ തന്നെ എത്രയോ കുടുംബങ്ങൾ, ഞാൻ പറയട്ടെ, അപ്പോസ്തലൻ പൗലോസ് പറഞ്ഞതുപോലെ വിവാഹം കഴിഞ്ഞ ശേഷം എത്രയോ മണവാളനെ തേടി എത്രയോ പേര് പോയി, എത്രയോ മണവാട്ടിമാരെ തേടി, പുതിയ മണവാട്ടി തേടി എത്രയോ പോയി. കുഞ്ഞുങ്ങൾ അനാഥരാണ്. സ്തോത്രം. മാതാപിതാക്കന്മാർ കരയുന്നുണ്ട്, പക്ഷേ പരിശുദ്ധാത്മാവ് ഇത് കാണുന്നുണ്ട്. വിധിക്കുന്ന ഏറ്റവും വലിയൊരു വിധി എന്ന് പറഞ്ഞാൽ വിവാഹം എല്ലാവർക്കും മാന്യവും കിടക്ക നിർമ്മലവുമായിരിക്കട്ടെ, എന്നാൽ വ്യഭിചാരികളെയും ദുർനടപ്പുകാരെയും ദൈവം വിധിക്കും. വിധിക്കുന്നൊരു മഹാദൈവം ഇവിടെ ഉലാവിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോ എല്ലാരും ചതിക്കാൻ പറ്റത്തില്ല. പുതിയ നിയമസഭയ്ക്ക് മണവാട്ടിയാകുന്ന നിൽക്കുന്ന നിഴലായി നിൽക്കുന്ന ആ സ്ത്രീയെയും ചതിക്കുവാൻ വന്ന, പക്ഷേ അവിടെ പലിയ അഭിഷേകത്തൽ നിറഞ്ഞ കൃപാവരത്തൽ നിറഞ്ഞ പുതിയ നിയമസഭയാകുന്ന മണവാട്ടിയെ ചതിക്കുവാൻ ആർക്കും കഴിയത്തില്ല എന്ന് അരക്കെട്ട് ഉറപ്പിച്ചവർ പറയുകയാണ്. സ്തോത്രം. രണ്ട് സഹോദരിമാരല്ലോ, ഞാൻ നിർത്തുവാൻ ആഗ്രഹിക്കുന്നു, രണ്ട് സഹോദരിമാരല്ലോ, രണ്ട് മരുമക്കൾ ഒരു ഭവനത്തെ പണിയുവാനിടയായി.
രൂത്തിന്റെ പുസ്തകം വായിക്കുന്നത് എങ്ങനെയാണ്? റാഹേലും ലേയുമല്ലയോ ഇസ്രായേൽ ഗൃഹത്തെ പണിഞ്ഞത്. സ്തോത്രം. രണ്ട് മരുമക്കൾ ഒരു ഭവനത്തെ പണിഞ്ഞു. യാക്കോബിന് 12 ആൺമക്കൾ, രൂബൻ മുതൽ ബെന്യാമിൻ വരെ. ഒരു മകൾ ദീന. അങ്ങനെ 13 മക്കളെ ഇവരിങ്ങനെ അതിലെ കോഴിക്കുഞ്ഞുങ്ങളെ പോലെ ഇങ്ങനെ തട്ടിയും ഓടിച്ചും കൊണ്ടിങ്ങനെ അവരെങ്ങനെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുകയാണ്. രണ്ട് കുഞ്ഞുങ്ങളെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റത്തില്ല. സ്തോത്രം. ഹല്ലേലൂയ. എന്നാൽ ഇത് 13 മക്കളെ അവർ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ കുഞ്ഞുങ്ങളും അടി കൂടുന്നുണ്ട്. ശിമിയോനും ലേവിയൊക്കെ അല്ലെ കൂട്ടുകാരൻ, അവരടി കൂടും. പക്ഷേ മരുമക്കൾ വന്ന് എൻ്റെ കുഞ്ഞിനെ അടിച്ചത് എന്തെന്ന് ചോദിക്കുന്നില്ല. കൃപ പ്രാപിച്ച മരുമക്കളാ. സ്തോത്രം. അവര് സഹോദരങ്ങളാണ്. അവരടി കൂടിയിട്ട് അവര് ഒന്നാകുമെന്ന് ആ മരുമക്കറിയാം. കൃപ പ്രാപിച്ച മരുമക്കൾ. ഈ വാക്യത്തിൽ വായിക്കുന്നത് ഇങ്ങനെയാണ്, റാഹേലും ലേയുമല്ലയോ ഇസ്രായേൽ ഗൃഹത്തെ പണിഞ്ഞത്. ഒരു എഞ്ചിനീയർ ഒരു പ്ലാൻ വരയ്ക്കും, മേശരി ആ വീട് പണിയും. പക്ഷേ അതിൽ മരുമകളോ അല്ലെങ്കിൽ മകളോ ആണ് ആ വീടിനെ പണിഞ്ഞുകൊണ്ടിരിക്കുന്നത്. സ്തോത്രം. രണ്ട് മരുമക്കൾ ഒരു ഭവനത്തെ പണിഞ്ഞു. ഇന്ന് ഈ പ്രിയമകൾ ഒരു പുതിയ ഭവനത്തിലേക്ക് പോകാൻ പോകുന്നു. അവിടെ തകർക്കുവാനല്ല ഈ സഹോദരൻ പേര് പൊളിച്ചതല്ല പറഞ്ഞത്, രണ്ട് മരുമക്കൾ ഒരു ഭവനത്തെ പണിയുവാനിടയായി. സ്തോത്രം. പണിയുവാനാണ് നമ്മളെ ഈ പൈതങ്ങളെ അങ്ങോട്ട് കൊണ്ടുപോകുന്നത്. സ്തോത്രം. പുതിയൊരു വീട്ടിലേക്ക്. ഇവിടെ വിവാഹം കഴിക്കാൻ പോകുന്ന ഒത്തിരി ഒത്തിരി സഹോദരിമാർ കാണും. നിങ്ങൾ ഒരു ഭവനത്തിൽ ചെല്ലുമ്പോൾ പൊളിക്കുവാനല്ല, പിന്നെയോ റാഹേലും ലേയും ഒരു ഭവനം പണിഞ്ഞതുപോലെ പണിയുവാൻ തമ്പുരാൻ നിങ്ങളെ കുറിച്ച് ആഗ്രഹിക്കുന്നു. അതിന് നിങ്ങൾ ചെയ്യേണ്ടത് ഉപവസിച്ച് പ്രാർത്ഥിക്കാം. ശ്രേഷ്ഠമായ ജോലി ലഭിക്കുവാൻ, ശ്രേഷ്ഠമായ ഭാവി ജീവിതം ലഭിക്കുവാൻ, ഒരു ഉത്തമ രൂത്തിനെ പോലുള്ളൊരു മരുമകളായിരിക്കാൻ എത്ര കുഞ്ഞുങ്ങൾ ഇന്ന് പകൽക്കാലം തീരുമാനമെടുക്കും. സ്തോത്രം. എത്രയോ പേര് പറയുന്നത് കേട്ടിട്ടുണ്ട്, ഈ മരുമകൾ വീട്ടിൽ വന്നതിന് ശേഷം ഞങ്ങൾക്ക് ഒത്തിരി ഒത്തിരി അനുഗ്രഹങ്ങളാണ് ലഭിച്ചതെന്ന് പറയും. സമ്പത്തായി, വസ്ത്രങ്ങളെ, ആഹാരങ്ങളായും, എല്ലാ വാഹനങ്ങളായും ഒത്തിരി ഒത്തിരി നന്മകൾ ഈ മരുമകൾ. മരുമകളല്ല, പിന്നെയോ മകളെന്ന് പറയുന്ന എത്രയോ പേര് നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ ചില അമ്മമാർ പറയാറുണ്ട്, ഈ മരുമകൾ വന്ന നിമിത്തം ഓ കഷ്ടത്തിന്മേൽ കഷ്ടത വരുവാനിടയായെന്ന് കേട്ടിട്ടുണ്ട്. ഇന്ന് പകൽക്കാലം ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു ഭവനത്തെ പണിയുവാൻ സ്വർഗീയ പൈതങ്ങളെ സഹായിക്കട്ടെ. ഞാൻ എൻ്റെ വാക്ക് നിർത്തുന്നു. ഫാരിക്ക് ഭർത്താവ് ഒരു വിശ്രമ സ്ഥലമാണ്. സ്തോത്രം. അതുകൊണ്ട് ഇനി തുടർന്നുള്ള ജീവിതത്തിൽ ഇപ്പോൾ ഒത്തിരി ജനമുണ്ട്. പക്ഷേ നിങ്ങൾ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നിങ്ങൾക്ക് മാതാവുണ്ട്, പിതാവുണ്ട്, ബന്ധുക്കൾ, സഭാപാസ്റ്റർമാരെല്ലാം ഉണ്ടെങ്കിലും കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നിങ്ങൾ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്ത് മുന്നോട്ട് യാത്ര ചെയ്യേണ്ടി വരും. അവിടെ ദുഃഖങ്ങളും ഭാരങ്ങളും വരും. ഭാരപ്പെടേണ്ട, നല്ല നായകനായ ക്രിസ്തു നിങ്ങളെ കൂടെയുണ്ട്. ഒരു അനുഗ്രഹിക്കപ്പെട്ട കുടുംബമായി ദൈവം നിങ്ങളെ അനുഗ്രഹിച്ച് ധാരാളം മാനിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നിങ്ങൾക്ക് ആവശ്യമായ എല്ലാ വഴികളും ഒരുക്കട്ടെ. സമയം അനുവദിച്ച ഭക്തനോട് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ ദിവസം ഇരിക്കുന്നു. താങ്ക് യു പാസ്റ്ററെ. കർത്താവ് അധികമായി സഹായിക്കുക, അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. നല്ല ചിന്തകളെ തന്ന ദൈവത്തിന് കരം വരുത്തിയിട്ട് നന്ദി പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. അടുത്ത ദിവസം ഭാവി ജീവിതത്തിലേക്ക് കടക്കുവാൻ ആഗ്രഹിച്ചിരിക്കുന്ന പ്രിയപ്പെട്ട, പുതു കുടുംബത്തിലേക്ക് പ്രവേശിക്കാനിരിക്കുന്ന പ്രിയപ്പെട്ടവരുള്ള ദൈവിക ചിന്തകളെ കേട്ട നമ്മൾക്കും കുടുംബജീവിതത്തിൽ ഒരു വലിയ മാറ്റവും വിശ്വാസവും പ്രത്യാശയും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അനുവദിച്ചാൽ 22-ാം തീയതി നടക്കുന്ന വിവാഹത്തെയും ദൈവം ധാരാളമായി സഹായിക്കട്ടെ. ഒരു വാക്കിൽ ഞങ്ങളുടെ കർത്തൃഭൃത്യൻ പ്രിയ പാസ്റ്ററെ ഒരു വാക്ക് പ്രാർത്ഥനയും നമ്മെ സഹായിക്കും. ബിജു പാസ്റ്ററെ പ്രാർത്ഥനയോടെ നമുക്കായിരിക്കാം. അതിനുശേഷം കൊയർ ഒരു ഗാനം ആലപിക്കുന്നതിന്. നമുക്ക് പ്രാർത്ഥിക്കാം. നിത്യനായ ദൈവമേ, പരിശുദ്ധ നല്ല പിതാവേ, പ്രിയ കുഞ്ഞുങ്ങളുടെ എൻഗേജ്മെന്റ് നടത്തുവാൻ ഇന്ന് പകൽക്കാലം സ്വർഗത്തിലെ ദൈവം ഞങ്ങളെ ഇടയാക്കിയ ദൈവത്തിന്റെ വലിയ കൃപയ്ക്കായി സ്തോത്രം. അഭിഷിക്ത ബൃന്ദന്മാർ, അതേപോലെ തന്നെ കർത്താവ് വിശ്വാസ സമൂഹം ഒരുമിച്ച് കർത്താവ് ഈ കൂട്ടായ്മയിൽ പങ്കുചേരുവാൻ സ്വർഗത്തിലെ ദൈവം കൃപ ചെയ്തല്ലോ. പാടുവാൻ തന്റെ കുഞ്ഞുങ്ങളെ കർത്താവ് ബലപ്പെടുത്തിയല്ലോ. തിരുവചന വെടുപ്പാൻ തന്റെ ഭക്തനെ കരങ്ങളിൽ എടുത്ത ദൈവത്തിന് വലിയ കൃപയ്ക്കായി സ്തോത്രം. 22-ാം നടക്കുന്ന വിവാഹത്തിനായി സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹമായ ഒരു കുടുംബ ജീവിതം നയിപ്പാൻ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ കർത്താവ് ഒരുക്കിയെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു.
പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ ഒരു നിമിഷം ഇരിക്കി നിരപ്പെടുത്തുന്ന എഴുന്നേറ്റ് നമ്മ ഹല്ലേലൂയ ആമേൻ കർത്താവ് നമ്മളെ സ്നേഹിച്ചതുകൊണ്ട് ഒന്ന് മാത്രമാണ് ഇന്ന് ഈ സന്തോഷമേറിയ നിമിഷത്തിൽ നാം ഇവിടെ ആയിരിക്കുന്നത് അവൻ നമ്മുടെ സംഗീതമായതുകൊണ്ട് ഒന്ന് മാത്രമാണ് നാം ഇവിടെ ആയിരിക്കുന്നത് അവൻ നന്മ ചെയ്തുകൊണ്ട് ഒന്ന് മാത്രമാണ് നാം ഇവിടെ ആയിരിക്കുന്നത് ആ കർത്താവിനെ നന്ദി അറിഞ്ഞ ഹൃദയത്തോടെ അല്പനിമിഷം സമർപ്പണത്തോടെ നന്ദിയോടെ സ്തുതികളിൽ മേൽ വസിക്കുന്ന കർത്താവിനെ നമുക്ക് Jesus, Lord, we worship you, സഹായിക്കട്ടെ നമ്മളെ ഇവിടെ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ദൈവം മാനിപ്പാനിടയായി ദൈവത്തിന് നന്ദി പറഞ്ഞേ പറ്റത്തുള്ളൂ ഇനി രണ്ടേ രണ്ട് പ്രോഗ്രാം മാത്രമാണ് ശേഷിക്കുന്നത് കടന്നു വന്നവർക്ക് നന്ദി പറയുക എന്നതാണ് അതിനുശേഷം ഒരു പാട്ടുപാടിയതിന് ശേഷം കർത്താവിൻ്റെ ദാസൻ പ്രിയ ദാസ് മാസ്റ്ററെ പ്രാർത്ഥിക്കും നമുക്ക് വളരെ പ്രാർത്ഥനാപൂർവമായിരിക്കാം നന്ദി വാചകം പറയാനായി പാസ്റ്റർ ബാബു അവർകളെ ആരാ മോന എബി മോനെ മുന്നോട്ട് ക്ഷണിക്കുന്നു സന്തോഷമുള്ളവർ കാര്യങ്ങൾ ഉയർത്തിയപ്പോൾ കർത്താവിനെ സ്തുതിച്ച് ഹല്ലേലൂയ ആദ്യമായിട്ട് ദൈവത്തിന് നന്ദി അർപ്പിക്കുകയാണ് ഈ വിവാഹ ശുശ്രൂഷ വിവാഹ നിശ്ചയ ശുശ്രൂഷ ഇത്രയും
മനോഹരമാക്കിയ കർത്താവിന് എല്ലാം നന്ദി ഞങ്ങൾ അർപ്പിക്കുകയാണ്. അതുപോലെ വിശേഷാൽ വരന്റെ ഭാഗത്തു നിന്ന് കടന്നു വന്നിരിക്കുന്ന സഭാ പാസ്റ്റർമാർ, കുടുംബങ്ങൾ, സഭാ വിശ്വാസികൾ, ബന്ധുമിത്രാദികൾ, ചർച്ചക്കാർ എല്ലാവർക്കും ഞങ്ങളുടെ കുടുംബത്തിൻ്റെയും ചർച്ചിൻ്റെയും പേരിലുള്ള നന്ദി വിതരണത്തിൽ ഞാൻ അറിയിക്കുകയാണ്. അതുപോലെ ഞങ്ങളുടെ കുടുംബത്തിൻ്റെ ക്ഷണം സ്വീകരിച്ച് കടന്നു വന്നിരിക്കുന്ന സഭാ വിശ്വാസികൾ, സഭാ പാസ്റ്റർമാർ, സീനിയർ പാസ്റ്റർമാർ, അങ്ങനെ എല്ലാവർക്കും ബന്ധുമിത്രാദികൾ, ചർച്ചക്കാർ, അങ്ങനെ പറയാനാണെങ്കിൽ ഒത്തിരി പേരുണ്ട്, എല്ലാവർക്കും ഞങ്ങളുടെ കുടുംബത്തിൻ്റെയും സഭയുടെയും പേരിലുള്ള നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ ഇന്ന് വളരെ മനോഹരമായ ഗാനങ്ങൾ ആലപിച്ച എൻ്റെ പ്രിയ സഹോദരങ്ങൾ, ഇഫ്രാത്ത വോയിസിനോടുള്ള നന്ദി ഈ ധനത്തിൽ ഞാൻ അറിയിക്കുകയാണ്. അതുപോലെ എൻ്റെ പ്രിയപ്പെട്ട സണ്ണിച്ചായൻ ഞങ്ങളുടെ സഹോദരനാണ്, ഇവിടെ ലെമൺ ടി വി ലൈവ് ടെലികാസ്റ്റ് ചെയ്യുന്ന അവർക്കുള്ള നന്ദി ഞാൻ ഈ ധരണത്തിൽ അറിയിക്കുകയാണ്. ലൈവിൽ ഞങ്ങളെ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഞങ്ങൾ നന്ദി ഈ ധരണത്തിൽ അറിയിക്കുന്നു. അതുപോലെ വളരെ മനോഹരമായിട്ട് സൗണ്ട് നമുക്ക് മിക്സ് ചെയ്ത് തന്ന പീറ്റർ ചാൻ, പ്രദീപ ചാൻ ഞങ്ങളുടെ സൗണ്ട് എൻജിനീയർമാരാണ്, അവർക്കുള്ള പ്രത്യേക നന്ദി ഞാൻ ഈ ധരണത്തിൽ അറിയിക്കുകയാണ്. അതുപോലെ നല്ല ഫുഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാറ്ററിംഗ് സർവീസ്, അവരോടുള്ള നന്ദി അറിയിക്കുന്നു. ഇതരണത്തിൽ ആർക്കെങ്കിലും നന്ദി വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ദൈവനാമത്തിൽ ക്ഷമ ചോദിക്കുന്നു. പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാമല്ലോ. ഒരു ഗാനം കൂടെ പാടിയതിനു ശേഷം പ്രാർത്ഥിച്ച് ആശീർവാദം പറയും.
പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവം നമ്മെ സഹായിക്കട്ടെ. ഈ നന്ദി പറഞ്ഞ കൂട്ടത്തിലെ നമ്മുടെ സ്നേഹിതനായ പ്രിയ പന്തല് ക്രമീകരിച്ചു തന്ന ഞങ്ങളുടെ പ്രിയ ബിജുവച്ചാനോട് നന്ദി പറയാൻ അഭിമുഖം വിട്ടുപോയി. ബിജുവച്ചാനോടുള്ള പ്രത്യേക നന്ദി ഞങ്ങൾ ഈ തരണത്തിൽ അറിയിക്കുന്നു. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഞങ്ങളുടെ സീനിയർ പാസ്റ്ററായിരിക്കുന്ന പാസ്റ്റർ യേശുവാസ് പാസ്റ്ററെ മുൻപോട്ട് കടന്നു വന്ന പ്രാർത്ഥനയെ നമ്മെ സഹായിക്കും. കണ്ണുകൾ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം. നിത്യനായ ദൈവമേ, പരിശുദ്ധ പിതാവേ, നല്ലതും വിലയേറിയതുമായ നല്ല നിമിഷത്തിനായി നന്ദിയോടെ സ്തോത്രം. കർത്താവേ, പ്രിയ കുഞ്ഞുങ്ങളുടെ കർത്ത എൻഗേജ്മെൻ്റ് ഈ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തുവാൻ വലിയവനായ ദൈവം അവിടുന്ന് സഹായിച്ച വൻകൃപളെ ഓർത്ത് നന്ദിയോടെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. കർത്താവെ, മനുഷ്യനേകനായിരിക്കുന്ന നന്നല്ല തക്കതായ തുണയെ കൊടുക്കുന്നത് സർവശക്തനാകുന്ന ദൈവമാകയാൽ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പകൽക്കാലം കർത്താവ് ഈ ശുശ്രൂഷ ലീഡ് ചെയ്യുവാൻ ഞങ്ങളുടെ അഭിഷക്ത ദാസന്മാരെ ദൈവം അവിടുന്ന് കരങ്ങളിൽ ഉപയോഗിച്ചതിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, വേദിയിലും സദസ്സിലുമായിരിക്കുന്ന എല്ലാ കർത്താവിൻ്റെ അഭിഷക്ത ദാസന്മാർക്കായി, ദൈവമക്കാർക്കായി, എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, എല്ലാവരെയും ദൈവം ധാരാളമായി അവിടുന്ന് അനുഗ്രഹിക്കേണ്ടതിനായി ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, വരുന്ന 22-ാം തീയതി നടക്കുന്ന വിവാഹ ശുശ്രൂഷയിലും ദൈവത്തിൻ്റെ കൃപയും സാന്നിധ്യം അവിടുന്ന് കൂടെ ഇരിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. കാലാവസ്ഥയൊക്കെയും ദൈവം അവിടുന്ന് അനുകൂലമാക്കി മാറ്റേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കാനാവിലെ കല്യാണത്തിന് പോരായ്മയെ നികത്തിയ ദൈവം കർത്താവെ അത്ഭുതം അവിടുന്ന് പ്രവർത്തിക്കേണ്ടതിനായി ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കർത്താവ് അത്ഭുതം പ്രവർത്തിക്കും, വൻകാര്യം ചെയ്യും. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. നമുക്കെല്ലാവർക്കും എഴുന്നേക്കാം. ടൗൺ ചർച്ചിലെ പാസ്റ്റർ ജെയിംസെ ആശീർവാദം പറയും. പ്രാർത്ഥനാപൂർവ്വം എഴുന്നേറ്റ് നട്ട് ഈ നിശ്ചയ ഇത്രത്തോളം അനുഗ്രഹിച്ച ദൈവകൃപയ്ക്ക് നമുക്ക് സ്തോത്രം ചെയ്യാം. ഇത്രത്തോളം ജയമാക്കി തന്ന കർത്താവിന് സ്തോത്രം ചെയ്യാമല്ലോ. വിഴാതുകൊണ്ട് നമ്മെ സൂക്ഷിച്ചതിൻ്റെ മഹിമാസനത്തിൽ കളങ്കമില്ലാത്തവരെയാൻ തുടർന്നിർത്താൻ കഴിയുന്ന നമ്മുടെ വീണ്ടെടുപ്പുകാരനും രക്ഷിതവുമായ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ കൃപ ഇന്ന് നടന്ന ശുശ്രൂഷയിന്മേലും പ്രിയ നിയുക്ത വരൻ വധുവരന്മാരുടെ മേലും കല്ലക്കർത്തൃഭൃത്യന്മാരുടെ മേലും 22-ാം തീയതി നടക്കാൻ പോകുന്ന ആ ശുശ്രൂഷയിലും കർത്താവിൻ്റെ സാന്നിധ്യം ഇന്നും നീക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമൻ. അർക്കപ്പെട്ട കുഞ്ഞാടിൻ്റെ മഹത്വം. ദൈവം നമ്മെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഭക്ഷണത്തിൻ്റെ ക്രമീകരണം ഇവിടെ അടുത്ത് തന്നെ ഒരുക്കിയിട്ടുണ്ട്. ദയവചെയ്ത് വരൻ്റെ ഭാഗത്തു നിന്ന് കടന്നു വന്ന പ്രിയപ്പെട്ടവർ പ്രാരംഭത്തിലിരിക്കാനുള്ള അവസരം ഒരുക്കി കൊടുക്കണം. എല്ലാവരും സഹകരിക്കുക. വരൻ്റെ ഭാഗത്തു നിന്ന് കടന്നു വന്ന പ്രിയപ്പെട്ടവർക്ക് പ്രാരംഭ സെക്ഷനിലിരിക്കുന്നു ഭക്ഷിപ്പാനുള്ള ഒരവസരം ഒരുക്കി കൊടുക്കേണ്ടതാണ്. Thank you.
പ്രൈസ് ദി ലോർഡ്. ശ്രദ്ധിക്കണം, ഞങ്ങളുടെ കർത്തദാസന്റെ കൊച്ചു കുഞ്ഞ് സേറ എന്ന് പറയുന്ന കുഞ്ഞ് ഇവിടെ നിന്നതാണ്. കാണാനില്ല, മറ്റാരുടെയെങ്കിലും കയ്യിലിരിപ്പുണ്ടെങ്കിൽ അതിൻ്റെ അമ്മയെ ഏൽപ്പിക്കേണ്ടതാണ്. സേറ എല്ലാവരും ഒന്ന് അന്വേഷിക്കണേ. ജെറോം പാസ്റ്റർ കൊച്ചുമോള്, ജെറോം പാസ്റ്റർ കൊച്ചുമോള് സേറ. എല്ലാവരും ആ കൊച്ചുകുഞ്ഞിനെ നോക്കണേ. ദൈവം ഇത് വിശ്വാസത്താ ചേരും നേരം ആനന്ദം വർണ്ണിക്കുവാൻ വാക്കുകൾ ഇല്ല. ചേരും നേരം ആനന്ദം വർണ്ണി
വിളിക്കുവാൻ വാക്കുകൾ ഇല്ല
എന്തു ഞാൻ പകരം നൽകും, നീ കരുതും കരുതലിന യേശുവേർത്തലിന എന്നെ നീ മാനിച്ചതിന എൻ രക്ഷയായ ദൈവം എൻ ഉയർച്ചയായ ദൈവം നിൻ സൗമ്യത എന്നെ വലിയവനാക്കി എൻ രക്ഷയായ ദൈവം എൻ ഉയർച്ചയായ ദൈവം നിൻ സൗമ്യത എന്നെ വലിയവനാക്കി Thank you.
എൻ്റെ പ്രാണപ്രിയ എൻ്റെ സ്വരമോ എന്നും കേൾക്കാൻ കാതോർക്കും ജീവനാഥ
Thank you.
Rajadi
നീ